من يهدي الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. اللهم ألهمنا مراشد أمورنا وأعذنا من شرور أنفسنا ومن سيئات أعمالنا. اللهم ألهمنا مراشد أمورنا وأعذنا من شرور أنفسنا ومن سيئات أعمالنا. اللهم ألهمنا مراشد أمورنا وأعذنا من شرور أنفسنا ومن سيئات أعمالنا. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن الذين قالوا ربنا الله ثم استقاموا تتنزل عليهم الملائكة ألا تخافوا ولا تحزنوا وأبشروا بالجنة التي كنتم توعدون. نحن أولياؤكم في الحياة الدنيا وفي الآخرة ولكم فيها ما تشتهي أنفسكم ولكم فيها ما تدعون. نزلا من غفور رحيم. ومن أحسن قولا ممن دعا إلى الله وعمل صالحا وقال إنني من المسلمين. بهمان الله مؤمنين على سخاد المارس مهيدا ماريم الله سبحانه وتعالى نمر المشكور لنا قبولكم مرابطة نمر المروان تنمغليم നന്മകളാക്കാൻ പടശോനിരുത്തത്തെ കാരണമാക്കുമാറാവട്ടെ. ഈ മജ്ലിസിന് ഹേതുവായി പടശോൻ ഖിയാമത്ത് നാൾ വരെയുള്ള മുഴുവൻ മനുഷ്യരാശിയുടെയും ഹിദായത്തിന് അല്ലാഹു സബബാക്കുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യർക്ക് വിജയത്തിനു വേണ്ടി രണ്ട് ലോകത്തെയും സമാധാനത്തിനും സന്തോഷത്തിനും റാഹത്തിനും വേണ്ടിയിട്ടാണ് അല്ലാഹു തആല ദീൻ നൽകിയത്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിജയത്തിന് വേണ്ടി തന്നതാണ് ദീൻ. ദീനിലൂടെ മാത്രമേ അല്ലാഹു തആല വിജയം വെച്ചിട്ടുള്ളൂ. ബാക്കിയുള്ള എന്തെല്ലാം വസ്തുക്കളിൽ മനുഷ്യൻ വിജയം ബാഹ്യമായി കാണുന്നുണ്ടെങ്കിലും അതിലൊന്നും യഥാർത്ഥത്തിൽ വിജയമില്ല. അതൊക്കെ നമ്മളെ കണ്ണിൻ്റെ ചതി മാത്രമാണ്, കണ്ണിൻ്റെ വഞ്ചന മാത്രമാണ്. കാരണം ദുനിയാവിൻ്റെ നക്ഷകൾ, കോലങ്ങൾ അത് ചതിയാണ്, വഞ്ചനയാണ്. പൈപ്പിൽ വെള്ളം വരുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. സത്യത്തിൽ പൈപ്പല്ല വെള്ളം തരുന്നത്. പൈപ്പിൻ്റെ പിന്നിൽ വലിയ പ്ലംബിംഗ്, വലിയ ടാങ്ക്, അത് കിണറിൽ നിന്ന് മോട്ടർ വഴിയായി വെള്ളമെത്തൽ, ഒരുപാട് പരിപാടി ഇതിൻ്റെ പിന്നിലുണ്ട്. ബാഹ്യമായ അർത്ഥത്തിൽ പൈപ്പ് തിരിക്കുമ്പോൾ വെള്ളം വരുന്നത് പോലെ എനിക്കും നിങ്ങൾക്കും തോന്നുന്നുണ്ട്. ഇതുപോലെ ദുനിയാവിൻ്റെ എല്ലാ വസ്തുക്കളിലും വിജയമുണ്ടെന്ന് നമുക്ക് തോന്നുകയാണ്. ഇതിൻ്റെ പിന്നിൽ അജയ്യനായ സൃഷ്ടാവായ ഖാലിക്കായ അള്ളാഹുവിൻ്റെ സംവിധാനങ്ങളുണ്ട്. ആ സംവിധാനങ്ങൾ മനുഷ്യർക്ക് അനുകൂലമാക്കുന്നതിൻ്റെ പേരാണ് ദീൻ എന്ന് പറഞ്ഞത്. ദീനുണ്ടെങ്കിൽ അള്ളാഹുവിൻ്റെ തീരുമാനങ്ങളെ മനുഷ്യർക്ക് അനുകൂലമാകും. ദീനില്ലെങ്കിൽ മനുഷ്യരെന്തെല്ലാം സ്വന്തമാക്കിയാലും പരാജയവും ദുഃഖവും കഷ്ടപ്പാടും പ്രയാസവും ഉണ്ടാവുള്ളൂ. ദീനാണ് മനുഷ്യൻ്റെ വിജയത്തിന് ഇതാണ്. ദീൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ദീനുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? അള്ളാഹുവിൻ്റെ അഹ്കാമാത്തുകൾ, അവൻ്റെ കൽപ്പനകൾ,
അത് നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാണിച്ചു തന്ന രീതിയിൽ പൂർത്തിയാക്കുക. അള്ളാഹുവിൻ്റെ മൻഹിയാത്തുകൾ, അള്ളാഹുവിൻ്റെ നിരോധനകൾ, അത് ജീവിതങ്ങളിൽ നിന്ന് വർജിക്കുക. വമാ ആതാകുമുർ റസൂലു ഫഖുദൂ വമാ നഹാകും അൻഹു ഫന്തഹു. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊണ്ടുവന്നതിനെ നിങ്ങൾ ജീവിതങ്ങളിലേക്ക് എടുത്തോളിൻ, ഫഖുദൂ, അതിനെ നിങ്ങൾ ജീവിതത്തിലേക്ക് പ്രാവർത്തികമാക്കിക്കൊള്ളിൻ, ജീവിതത്തിലേക്ക് കൊണ്ടുവരിൻ. ഓമാ നഹാക്കും അൻഹു ഫന്തഹു, നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്തെല്ലാം കാര്യങ്ങൾ നിരോധിച്ചോ അതിനെ നിങ്ങൾ വർജിക്കിൻ, ഖുർആൻ. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ കൽപ്പനകളാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവേണ്ടത്. അതിലൂടെയാണ് അള്ളാഹു വിജയം വെച്ചത്. കൽപ്പനകളിലാണ് സമാധാനം ഉള്ളത്, കൽപ്പനകളിലാണ് റാഹത്തുള്ളത്. സ്വർമാരെ, അള്ളാഹുവിൻ്റെ കൽപ്പനകളെ അനുസരിക്കുന്നതിനനുസരിച്ച് മനുഷ്യന് പ്രയാസങ്ങളും ദുഃഖങ്ങളൊക്കെ ആദ്യമായി കാണാൻ തുടങ്ങും. അത് അള്ളാഹുവിൻ്റെ ഒരു തർത്തീബാണ്. ഞെരുക്കവും പ്രയാസവും ദുരിതവും ബുദ്ധിമുട്ടും വിഷമവും അതെല്ലാം ഉണ്ടാവും അള്ളാഹുവിൻ്റെ കൽപ്പനകളുടെ കൂട്ടത്തിൽ. ഈ ഞെരുക്കവും പ്രശ്നങ്ങളും കഷ്ടപ്പാടുകളും കയ്പുനീരുകളും അതൊന്നും വകവെക്കാതെ ഒരേ ഒരു റബ്ബായ ഖാലിക്കായ അള്ളാഹുവിൻ്റെ കൽപ്പനകളാണിതെന്ന ബോധത്തോടു കൂടി ആരതിനെ ജീവിതത്തിലേക്ക് ഏറ്റെടുക്കുന്നോ അവർക്ക് എന്നേക്കുമായി വിജയം ഉണ്ടാവും. പ്രയാസങ്ങൾക്ക് ശേഷം, കഷ്ടപ്പാടുകൾക്ക് ശേഷമാണ് അള്ളാഹു വിജയം വെച്ചത്. ഞെരുക്കത്തിന് ശേഷം അള്ളാഹു എളുപ്പം വെച്ചിട്ടുണ്ട്. ഇത് അള്ളാഹുവിന്റെ തർത്തീബാണ്, ഇത് അള്ളാഹുവിന്റെ രീതിയാണ്, ഇത് അള്ളാഹു മാറ്റൂല. കാരണം ദീനിന്റെ, അള്ളാഹുവിന്റെ കൽപ്പനകളുടെ വഴി മനുഷ്യന് ബാഹ്യമായി കുടുസമായി അല്ലെങ്കിൽ ഞെരുക്കമായി പ്രയാസകരമായിട്ട് തോന്നും. പക്ഷെ അതൊന്നും വകവെക്കാതെ അള്ളാഹുവിന്റെ കൽപ്പനകളാണെന്ന ബോധത്തോടെ ജീവിതം അതിലേക്ക് കൊണ്ടുപോവുകയാണെങ്കിൽ പിന്നീടുള്ള വഴികൾ അള്ളാഹു വിശാലമാക്കിക്കൊണ്ടേയിരിക്കും, പിന്നീടുള്ള വഴികൾ വിശാലമാക്കിക്കൊണ്ടേയിരിക്കും. സാർമാരെ, സ്നേഹിതന്മാരെ, ഈ ദീൻ ആവശ്യപ്പെടുന്നത് നമ്മളോട് എന്താണ്? അള്ളാഹു നമ്മളോട് എന്താണ് ആവശ്യപ്പെടുന്നത്? ഈ ദീൻ നമ്മളിൽ നിന്ന് ആവശ്യപ്പെടുന്നത് കുർബാനിയാണ്, ത്യാഗമാണ്. ഈ ദീൻ ആവശ്യപ്പെടുന്നത് അതാണ്. ആർക്ക് കുർബാനിക്ക് റെഡി ഉണ്ടോ അവർക്ക് ഈ ദീനും ഈ സന്തോഷവും, ദീൻ വഴിയായി എന്തെല്ലാം വാഗ്ദാനങ്ങളുണ്ടോ അത് മുഴുവൻ കിട്ടും. പക്ഷെ മനുഷ്യൻ കുർബാനിക്ക് തയ്യാറാവണം. ദീൻ തോ കുർബാനി ചാത്ത, ദീൻ കുർബാനിയാണ് ആഗ്രഹിക്കുന്നത്. സമ്പത്തിന് അധികാരത്തിന് ഒന്നും ഈ ദീനിൽ ഒരു ഹൈസിയത്തുമില്ല, ഒരു പരിഗണനയില്ല. കാരണം ഈ ദീൻ ഇത് സ്വന്തമായിട്ട് നിൽക്കുന്ന സാധനമാണ്. നമ്മൾ സാധാരണഗതിയിൽ ഈ ദീനെ മനസ്സിലാക്കിയത് സമ്പത്തില്ലാഞ്ഞാൽ ഈ ദീൻ എങ്ങനെ പോവും മുന്നോട്ടേക്ക്, സമ്പത്തില്ലാഞ്ഞാൽ ഈ ദീൻ എങ്ങനെ പോവും എന്ന് വെച്ചാൽ നമ്മൾ സമ്പത്തിന്റെ താങ്ങിലാണ് ഈ ദീനെ നിലനിർത്തിയത്. പൈസ ഉണ്ടെങ്കിൽ നമ്മളെ ദീൻ ഉണ്ടാവും, പൈസ ഇല്ലെങ്കിൽ. സാർമാരെ, സ്നേഹിതന്മാരെ, ഈ ദീൻ ഒരു സാധനത്തിനോട് ചാരിക്കുന്ന സാധനമല്ല, ഈ ദീൻ എന്നെ സ്വന്തമായിട്ട് നിൽക്കുന്നതാണ്. എന്നെ മാൽക്കി എന്നെ ദൗലത് കി കൊയ്യ ഹൈസിയത് നെയ് കുർബാനിക്ക് ഹൈസിയത് ഹേ, കുർബാനിക്ക് ഹൈസിയത് ഹേ, കുർബാനിയാണ് ഇതിന്റെ ഏറ്റവും വലിയ സംഗതി. ആറ് ത്യാഗം, ആറ് സ്വന്തത്തിനെ അള്ളാഹുവിന് വേണ്ടി ചെലവഴിക്കാൻ ആര് തയ്യാറാവണോ അവർ ഈ വഴിയിൽ ഏറ്റവും ഉയർന്ന അവസ്ഥയിലെത്തും, ഏറ്റവും ഉയർന്ന അവസ്ഥയിലെത്തും. ആരീ വഴിയിൽ സ്വന്തത്തിനെ അർപ്പിക്കാൻ തയ്യാറാവുണ്ടോ അവർക്ക് അർപ്പണബോധം, തൽഹയ്യ, തൽഹയ്യ, അതുണ്ടായാൽ ഈ മനുഷ്യനെ മുന്നോട്ട് പോകാൻ എളുപ്പവും. കുർബാനില്ല, ത്യാഗമില്ല, ഈ ദീനിലൊന്നൊരു ഹൈസിയത്തുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ നബിമാർ അലഹി വസ്സലാത്തു വസ്സലാമിന്റെ സംഭവങ്ങൾ വിശുദ്ധ ഖുറാനിൽ പറയുന്നത് അവർ ചെയ്ത ത്യാഗങ്ങളാണ്, അവരേതെല്ലാം നിലയിൽ പരീക്ഷിക്കപ്പെട്ടു. പക്ഷെ ഒരു പരീക്ഷണ രംഗത്തും അവരാരും പതറിയില്ല, ഒരുറച്ചു നിന്നു, ഒരു സ്വന്തം മുഴുവൻ അള്ളാഹ് കൊടുക്കാൻ തയ്യാറായി. അള്ളാഹുവിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും പ്രയാസങ്ങൾ, ദുരിതങ്ങൾ, കഷ്ടപ്പാടുകൾ വന്നപ്പോൾ തങ്ങൾ സന്തോഷത്തോടു കൂടി സഹിച്ചു. തങ്ങൾ ആവലാതി പറഞ്ഞില്ല, തങ്ങൾ കുറ്റപ്പെടുത്തിയില്ല, എന്ത് പണിയാ ചെയ്യുന്നതെന്ന് ചോദിച്ചിട്ടില്ല. തങ്ങളെ സന്തോഷത്തോട് കൂടിയിട്ട് തായിഫിൽ ജനങ്ങൾ തങ്ങളെ കല്ലെറിഞ്ഞു. സ്വർമാരെ, സ്നേഹിതന്മാരെ, നമ്മൾ ആലോചിച്ച് നോക്കണം, മക്കയിൽ ഒരു ജഹാലത്ത് പരന്ന സമയം, ഇരുൾ, അന്ധകാരം, മനുഷ്യർക്ക് മനുഷ്യബോധം നഷ്ടപ്പെട്ടിട്ടുണ്ട്. വേണ്ടാത്തരങ്ങളാണ് ഫുള്ള്, മദ്യം, വ്യഭിചാരം തുടങ്ങിയതൊക്കെ ആമാണ്, ആമായി. ഈ നിലയിൽ തിന്മകളെ കൊണ്ട് മുഖരിതമായൊരു നാട്ടിൽ മനുഷ്യതുല്യ മൃഗതുല്യരായി ജീവിച്ചവർ, മനുഷ്യത്വമില്ലാത്തവർ, അവരിലേക്കാണ് നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരുന്നത്. തങ്ങൾ ആദ്യമായിട്ട് തുടങ്ങുക, നിങ്ങൾ ആ ഒരു ദിവസം ആലോചിച്ച് നോക്കി,
തങ്ങൾക്ക് നുഭൂവത്ത് കിട്ടി. തങ്ങൾ ആദ്യം വന്നിട്ട് സഫയുടെ മുകളിൽ കയറി നിന്ന് ആളുകളെ വിളിക്കാൻ, ഓരോ ഗോത്രക്കാരെ സെപ്പറേറ്റ് സെപ്പറേറ്റ് വിളിക്കാൻ അവരെല്ലാവരും വന്നു ചേർന്നു. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒറ്റക്ക് പറയണ്, ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, ഇതിൻ്റെ പിന്നിൽ ഒരു സൈന്യം നമ്മൾ ആക്രമിക്കാൻ വേണ്ടി വരുന്നുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ അതിനെ അംഗീകരിക്കുമോ എന്ന്. അവരോ അപ്പം ആ സദസ്സിൽ മൊത്തം പറഞ്ഞു, അങ്ങ് സാദിഖാണ്, അമീനാണ്, അങ്ങ് ഇതുവരെ കളവ് പറഞ്ഞിട്ടില്ല, ഞങ്ങൾ എന്തുകൊണ്ട് വിശ്വസിക്കൂല, ഞങ്ങളെല്ലാവരും വിശ്വസിക്കും. തങ്ങളുടെ വിശ്വാസ്യതയെ ആ സദസ്സിൽ വീണ്ടും തങ്ങൾ ഉറപ്പാക്കിയതിന് ശേഷം അവരോട് തങ്ങൾ പറഞ്ഞു, യാ അയ്യുഹന്നാസ് ഖൂലൂ ലാ ഇലാഹ ഇല്ലല്ലാഹ് തുഫ്ലിഹു. ലോകത്ത് ആ സമയത്ത് ഏറ്റവും വലിയ വിപ്ലവത്തിന്റെ വാക്കാണ്. അന്ന് തുടങ്ങിയതാണ് ഇതിന്റെ പ്രശ്നങ്ങൾ. നബി തങ്ങൾ ആദ്യമായിട്ട് പറഞ്ഞു, ഏ ജനങ്ങളെ, നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയും, നിങ്ങൾ വിജയികളായിത്തീരും. അതോടുകൂടി പ്രശ്നങ്ങൾ എന്തെല്ലാം സഹിച്ചു, തങ്ങളുടെ അഭിമാനത്തിന് പീച്ചു ചീന്തി, തങ്ങളെ പ്രയാസപ്പെടുത്തി, തങ്ങളെ ഉപദ്രവിച്ചു, എന്തെല്ലാം സഹിച്ചു. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തായിഫിലേക്ക് പോയി. ഇവിടെ ആരും പറഞ്ഞിട്ടൊന്നും ഒരു ഐഡിയും കിട്ടില്ല. എന്നാൽ തായിഫിലെ ജനങ്ങളോടൊന്ന് പോയി പറഞ്ഞോക്ക, അവർ സ്വീകരിച്ചാൽ. മൂന്ന് ഗോത്രക്കാർ ആയിരുന്നു തായിഫിൽ അന്നുണ്ടായിരുന്നത്. അതിൻ്റെ ഏറ്റവും വലിയ പ്രധാനികളെ പോയിട്ട് കണ്ടു. അവർ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വാക്കിനെ ഉൾക്കൊണ്ടില്ല. ഒരാൾ പറഞ്ഞു, നിന്നെയാണോ നബിയാക്കാൻ കണ്ടത്? ഒരു ദായിക്ക് വരുന്ന ഫസ്റ്റ് ചവിട്ട ദയിക്കും, നിന്നാണ് നബിയാക്കാൻ കണ്ടത്, വേറെ ആരും കണ്ടില്ല. ഇയാണപ്പോ ആളെ നന്നാക്കാൻ ഇറങ്ങണത്. അടുത്ത ആള് പറഞ്ഞു, നീ നബിയാണെങ്കിൽ നിന്നോട് അപമര്യാദയായി അല്ലെങ്കിൽ മോശമായി പെരുമാറിയാൽ അപകടം ചെയ്യും. നീ നബി അല്ലെങ്കിൽ പിന്നെ എന്നോട് സംസാരിക്കാനും എനിക്ക് ഇഷ്ടമില്ല. ഇങ്ങനെ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അവരൊഴിവാക്കി, ജനങ്ങളെ ഏറ്റെടുത്തു, ജനങ്ങളെ ഇളക്കി വിട്ടു. പിന്നാലെ ശക്തമായി തങ്ങളും പിന്നാലെ കല്ലെറിഞ്ഞ ആൾക്കാർ. സർമാരെ കറങ്ങണ ഫാൻ്റെ ചൂട്ടിലിരുന്നിട്ട് ഇത് പറയലും കേൾക്കലും നമുക്ക് എളുപ്പമാണ്. 10-40 കൊല്ലം ഒരു കളവും ചെയ്യാത്ത, ഒരു തമാശക്ക് പോലൊരു കളവ് പറയാത്ത, എന്നാ അന്ന് കളവ് അറിയാറുണ്ട്, വലിയ കുറ്റമൊന്നുമല്ല, അന്ന് കളവ് മാത്രമേ ഉള്ളൂ. മദ്യം എല്ലാവരും കട്ടൻ ചായ കുടിക്കുന്ന മാതിരി കുടിക്കുന്ന കാലം. നിബിധങ്ങൾ ശാസനങ്ങൾ മദ്യം തൊട്ടിട്ടില്ല. എല്ലാവരും കണ്ടത് വിഗ്രഹങ്ങളെ മുഴുവൻ ആരാധിക്കുന്ന സമയം നിബിധങ്ങൾ ശാസനങ്ങൾ ആ ഒരൊറ്റൊന്നിൻ്റെ മുന്നിൽ തലകുനിച്ചിട്ടില്ല. സത്യസന്ധനായി എല്ലാവർക്കും 100% അഭിപ്രായമുള്ള ഒരാളെ പരസ്യമായിട്ട് ആൾക്കാർ ഉപദ്രവിക്കാൻ തങ്ങളെ കല്ലെറിഞ്ഞു. ഏറ് വീണ്ടും വന്നുകൊണ്ടേയിരുന്നു. കല്ലിൻ്റെ സ്വഭാവം നമുക്കറിയാം, എറിഞ്ഞാൽ ശരീരത്തിൽ രക്തം ഇങ്ങനെ പെട്ടെന്ന് വരും, അങ്ങനെ കറുത്ത് കിടക്കും, രക്തം ഇങ്ങനെ കെട്ടി നിൽക്കും. വീണ്ടും അതിൻ്റെ മുകളിൽ ഏറ് വന്നാൽ അത് പൊട്ടും, അത് പൊട്ടിയിട്ട് അതിങ്ങനെ ഒലിക്കാൻ തുടങ്ങും. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളുടെ മുബാറക്കായ കാലിൽ നിന്ന് രക്തം ഇങ്ങനെ ഒലിച്ചുകൊണ്ടിരിക്കുകയാണ്. തങ്ങളവരെ അള്ളാഹുവിലേക്ക് വിളിച്ചതാണ് തങ്ങൾ ചെയ്ത തെറ്റ്. പിന്നെ തങ്ങളിങ്ങനെ വന്നു, നടന്നു, മൈലുകൾ നടന്നു, ക്ഷീണിച്ചു, അവശനായി. തങ്ങൾ റബിയയുടെ മക്കളായ ഉത്ബയുടെ ഷൈബയുടെ തോട്ടത്തിൽ തങ്ങൾ ഇരുന്നു. ഓരോ മക്കയിലെ ടോപ്പ് ശത്രുക്കളാണ് ഇസ്ലാമിൻ്റെ. അവർക്ക് വരെ ദയ തോന്നി. ഓരോ കൊട്ടയിൽ മുന്തിരി പറിച്ചിട്ട് അവരുടെ തോട്ടത്തിലാണല്ലത് കൊണ്ടേറ്റ് കൊടുത്തു. അദ്ദാസ് എന്ന് പറഞ്ഞ അവരുടെ അടിമൻ്റെ കൈമ കൊണ്ടേറ്റ് കൊടുത്തു. കൊണ്ടേ കൊടുത്താളാ മനുഷ്യനെന്ന് നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ കൊട്ടയിൽ ക്ഷീണിച്ച് അവശനായി നിൽക്കുന്ന സമയം ആ അടിമ കൊണ്ടുപോയിട്ട് ഈ മുന്തിരി കൊടുത്തു. കൊടുത്ത വെച്ച ആൾക്കാരാരാണ്? മക്കയിലെ ടോപ്പ് ശത്രുക്കളാണ്. തങ്ങൾ ആ മുന്തിരി കൊട്ടയിൽ നിന്ന് മുന്തിരി എടുത്തു. തങ്ങൾ ബിസ്മില്ലാഹി റഹ്മാനി റഹീം എന്ന് പറഞ്ഞു. ഇത് കേട്ട മാത്രയിൽ ആ അടിമ ആശ്ചര്യത്തോടെ ചോദിച്ചു, ഈ വചനം ഞാൻ ഇവിടെ ഈ നാട്ടിൽ ആരൊന്നും കേട്ടിട്ടില്ല, നിങ്ങൾ മാത്രമാണ് ഇത് പറഞ്ഞ ഞാൻ കേട്ടതെന്ന്. അപ്പം നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, നീ ഏത് നാട്ടുകാരനാണെന്ന് ചോദിച്ചു. അപ്പം അദ്ദേഹം പറഞ്ഞു, ഞാൻ നീനുവക്കാരനാണെന്ന് പറഞ്ഞു.
നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, യൂനുസ് ബിൻ മത്തന്റെ നാട്ടുകാരനാണല്ലേ എന്ന് ചോദിച്ചു. അദ്ദേഹം അത്ഭുതത്തോട് ചോദിച്ചു, നിങ്ങൾക്ക് യൂനുസ് ബിൻ മത്തൻ അറിയുമെന്ന് ചോദിച്ചു. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, യൂനുസ് അലൈഹിസ്സലാം എപ്രകാരം ഒരു പ്രവാചകനായിട്ട് നിങ്ങളുടെ അടുക്കലേക്ക് വന്നിരുന്നോ, തിന്മകളിൽ നിന്നും കുറ്റകൃത്യങ്ങളിൽ നിന്നും നിങ്ങളെ രക്ഷപ്പെടുത്തി സത്യദന്തതയിലേക്കും ധർമ്മത്തിലേക്കും നിങ്ങളെ കൈപ്പിടിച്ചു ഉയർത്താൻ വേണ്ടി ഹസ്രത്ത് യൂനുസ് അലൈഹി സ്വലാത്തു വസ്സലാം വന്നതുപോലെ അള്ളാഹു എന്നെ നിങ്ങളിലേക്ക് അയച്ച പ്രവാചകനാണ്, യൂനുസ് എൻ്റെ സഹോദരനാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോഴേക്ക് ഈ മനുഷ്യൻ്റെ ഹൃദയത്തിനുള്ളിൽ കെലിമ വന്നു. നിങ്ങൾ ആ കെലിമ പറയുന്നു. അവർ തിരിച്ചു വിളിച്ചു തോട്ടത്തിൻ്റെ ഉടമകൾ. സാർമാരെ സ്നേഹമാരെ, നിബിധങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അവസ്ഥ എന്താണ് പറഞ്ഞാൽ രക്തം ഒലിച്ചുകൊണ്ടിരിക്കാണ്. അപ്പോഴും തങ്ങളുടെ ചിന്ത, തങ്ങളുടെ ഫിക്കറും തങ്ങളുടെ വേദന എന്താണെന്ന് പറഞ്ഞാൽ മനുഷ്യരിൽ ആരെങ്കിലുമൊക്കെ കെലിമ ചൊല്ലി നരകത്ത് നിന്ന് രക്ഷപ്പെടട്ടെ. ഒരു കെലിമ ചൊല്ലൽ ചെറുതല്ല, എന്നേക്കുമായില്ല കത്തിക്കാളുന്ന നരകത്ത് നിന്ന് രക്ഷപ്പെടുത്തലാണ്. അതൊരു വലിയ സംഭവമാണ്. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നല്ല പോലെ അറിയാം. തങ്ങൾ ആ ഫിക്കറുമായി നടക്കാൻ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഈ അവസ്ഥ, ദാരുണമായ രംഗം, തങ്ങളിങ്ങനെ നടക്കാൻ. തായിഫ് രണ്ട് മലയിടുക്കുകളാണ്, രണ്ട് മലകളുടെ ഇടയിലുള്ള സ്ഥലമാണ്. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം കൂട്ടത്തിൽ മലകളെ ചുമതലപ്പെടുത്തിയ മലക്കുകളുമായി വന്നിട്ട് പറഞ്ഞു, ദാ എൻ്റെ കൂട്ടത്തിൽ മലക്കുകളുണ്ട്, തങ്ങളെങ്ങാനും കൽപ്പിക്കുകയാണെങ്കിൽ രണ്ട് മലകളെ കൊണ്ട് ഈ തായിഫിനെ ഞെരിച്ച് കൊന്നു കളഞ്ഞേക്കാം, അല്ല വേറെ ഏതെങ്കിലും നശിപ്പിക്കാനാണെങ്കിൽ തങ്ങൾ പറഞ്ഞാൽ മതി നശിപ്പിച്ചേക്കാമെന്ന്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ ഒരു രംഗങ്ങൾ ആലോചിക്കണം. ഒരു നാട്ടുകാർ മുഴുവൻ കൂടി കല്ലെറിയുക, കാലിന്ന് രക്തം പൊട്ടിയേൽക്കുക, അത്ര അവശനായ നിലയിലും നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വാക്കെന്താണ് പറഞ്ഞാൽ, അല്ലാഹുമ്മ ഇന്നി അഷ്കു ഇലൈക ളഅഫ ഖുവ്വത്തി വ ഖില്ലത ഹീലത്തി വ ഹവാനി അലന്നാസ്. പർശവനെ, ഞാൻ എന്നോട് ആഹ്ലാദിപ്പെടുന്നു, ളഅഫ ഖുവ്വത്തി വ ഖില്ലത ഹീലത്തി, എൻ്റെ തന്ത്രക്കുറവിനെക്കുറിച്ചും എൻ്റെ കഴിവില്ലായ്മയെക്കുറിച്ചൊക്കെ ഞാൻ എന്നോട് ആഹ്ലാദി പറയും. എന്താ സത്യത്തിൽ പറയണ്ടേ പടച്ചവനെ, ഈ ജനങ്ങൾ കാട്ടിയൊക്കെ ഈ കണ്ടില്ലേ, ഞാൻ എന്ത് തെറ്റാണ്, ഞാൻ എന്ത് തെറ്റാ ചെയ്തതെന്നാണ് ചോദിക്കേണ്ടി. പക്ഷെ നിബിധങ്ങൾ സലദാസങ്ങൾ പറയുന്നത് എന്താണ്, എൻ്റെ ബലഹീനതയും എൻ്റെ തന്ത്രക്കുറവിനെ കുറിച്ച് ഞാൻ എന്നോട് ആവലാതിപ്പെടുന്നു. ഇല്ലം യക്കുൻ അലയ്യ ഗളബുൻ ഫലാ ഉബാലി. പടച്ചവനെ നിനക്ക് ഇല്ലം തക്കുൻ അലയ്യ ഗളബുൻ ഫലാ ഉബാലി, നിനക്ക് എന്നോട് കോപമില്ലെങ്കിൽ എനിക്ക് പിന്നെ യാതൊരു പ്രശ്നവുമില്ല, ഏറൊന്നൊരു പ്രശ്നവുമില്ല, ഈ എന്നോട് കോപിക്കാൻ ഞാൻ മതി. സാർമാരി, യേ ദീൻ തോ കുർബാനി ചാത്തേ, ഈ ദീൻ ത്യാഗാണ് ആവശ്യപ്പെടുന്നത്, ഉണ്ട് ഈ ദീനിന് വേണ്ടി ത്യാഗം ചെയ്യാണ്. ഏറ് കൊണ്ടപ്പോഴും പറഞ്ഞത് എന്താൾക്കാരെന്നല്ല, പറഞ്ഞു ഇവരെ നശിപ്പിക്കാം, നിങ്ങളോട് തങ്ങളോട് തങ്ങളുടെ ജനത ചെയ്ത അക്രമങ്ങൾ അല്ലാഹു കണ്ടുകൊണ്ടിരിക്കുകയാണ്, തങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത്, പ്രകാരം ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇവര് നശിച്ചുകൊണ്ട് എനിക്കൊന്നും കിട്ടാനില്ല, ഇവർ നശിച്ചുകൊണ്ട് എനിക്കൊന്നും കിട്ടാനില്ല, ഇവരെ തലമുറയിൽ ആരെങ്കിലും ഇതായത്തിലാവുകയാണെങ്കിൽ അതാണ് എനിക്ക് പ്രിയങ്കരമായത്. ശർമ്മരൊരു ദീൻ ഇതാണ് ആഗ്രഹിക്കുന്നത്, ദീൻ ഇതാണ് ആഗ്രഹിക്കുന്നത്, ദീനിന് വേണ്ടി ത്യാഗം സഹിക്കുക, ദീനിന് വേണ്ടി പ്രയാസങ്ങൾ ദുരിതങ്ങൾ സഹിക്കുക. എന്നാൽ ആ മനുഷ്യൻ എന്താവും, മനുഷ്യൻ ഏറ്റവും ഉയർന്ന അവസ്ഥയിലെത്തും, ഏറ്റവും ഉയർന്ന അവസ്ഥയിലെത്തും. നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നടന്നിരുന്ന വഴികളിൽ മുള്ളുകൾ വിരിച്ചു, തങ്ങളെ അസഭ്യം പറഞ്ഞു, തങ്ങളെ ഷായിർ കവിയാണെന്ന് പറഞ്ഞു, സാഹിർ മാരണക്കാരനാണെന്ന് പറഞ്ഞു, കാഹിൻ ജ്യോത്സ്യക്കാരനാണെന്ന് പറഞ്ഞു, എന്തൊക്കെയോ പറഞ്ഞു. നിബിധങ്ങൾ സാഹസങ്ങളെ മനസ്സിനെ വേദനിപ്പിക്കുകയാണ്, നോവ്. തങ്ങൾ സഹിക്കാണ്, തങ്ങൾ വീണ്ടും പണിയെടുത്തുകൊണ്ടിരിക്കാൻ സ്വന്തം നാട്ടുകാരാണ് പറഞ്ഞത്. അല്ലമീന്ന് ഒരു സ്വന്തമായിട്ട് വിളിച്ചതായിരുന്നു, അസാദിഫ് എന്ന് ഒരു സ്വന്തമായിട്ട് വിളിച്ചതായിരുന്നു, അതേ ആൾക്കാരായും വിളിക്കുന്നതൊക്കെ. തങ്ങൾ ചെല്ലുമ്പോഴൊക്കെ എല്ലാവരും ഒരു മോശമായ കണ്ണുകൊണ്ട് നോക്കുക, തങ്ങൾക്ക് എവിടെയും നടക്കാൻ പറ്റൂല. നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പേര് പറയാൻ പറ്റില്ല നാട്ടിൽ, അവർക്കൊക്കെ മർദ്ദനം ഒപ്പിടുന്നു. ഇങ്ങനത്തെ ഒരു കാലം ഇതൊക്കെ തങ്ങൾ സഹിച്ചു. നമ്മൾ വിചാരിക്കേണ്ടത് ഒരു ഭയങ്കര ഹരള കാലമാണെന്നല്ല, മക്കി കാലഘട്ടം വായിച്ചാൽ നമുക്ക് കണ്ണിനീർ
തൊരാതെ വന്നുകൊണ്ടിരിക്കും. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഖം നിങ്ങൾ ഒറ്റക്കൊന്ന് ആലോചിച്ച് നോക്കി, എന്തൊക്കെ സൗന്ദര്യം! അള്ളാഹു നമുക്ക് എല്ലാവർക്കും കാണാൻ തോഫിക്കുകയും മാറാവട്ടെ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണ്ടി, യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം ഭയങ്കര സൗന്ദര്യത്തിന്റെ ഉടമയാണ്, ഭയങ്കര സൗന്ദര്യത്തിന്റെ ഉടമ. യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം മിസ്റിന്റെ കൊട്ടാരത്തിൽ അസീസിന്റെ വീട്ടിൽ താമസമാക്കി അവിടെ പോറ്റാണ്. അസീസിന്റെ ഭാര്യക്ക് താല്പര്യം തോന്നി, ആഗ്രഹം തോന്നി. ഖുർആൻ സൂറത്ത് യൂസുഫ് ആ സംഭവം പറയണ്ടേ. പക്ഷേ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം ആ തിന്മയിൽ നിന്ന് അള്ളാഹുവിന്റെ കരുണ കൊണ്ട് രക്ഷപ്പെട്ടു. അതിനുശേഷം നാട്ടിൽ മൊത്തം പാട്ടായി. وقال نسوه في المدينه امراه العزيز تراود فتا എന്ന് പറയാൻ തുടങ്ങി. നാട്ടിലെ പെണ്ണുങ്ങളൊക്കെ പറയാൻ തുടങ്ങി, ആ അസീസിന്റെ പെണ്ണുങ്ങൾ എത്രയോളം കഥ. ഒരു ചെറുപ്പക്കാരൻ പയ്യനാണ്, വീട്ടിൽ താമസിക്കാൻ കൊണ്ടാന്നാക്കിയതാണ്, സ്വസ്ഥമായി നിൽക്കാനും കൂടി സമ്മതിക്കില്ല, ഇമ്മാരി വൃത്തികെട്ട പെണ്ണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ആൾക്കാർ ഇങ്ങനെ പറയാൻ തുടങ്ങി. ഇതും ഈ പെണ്ണിന്റെ ചെവിയിലെത്തി, അസീസിന്റെ ഭാര്യന്റെ ചെവിയിലെത്തി. അപ്പൊ സ്ത്രീക്ക് ആ സ്ത്രീയെ തീരുമാനിച്ചു, ഇതെന്റെ കുഴപ്പമാണെങ്കിൽ അങ്ങനെ ആവട്ടെ, നിങ്ങളൊക്കെ നിലപാട് എന്താണെന്ന് നോക്കി നമുക്ക്. ആ സ്ത്രീ പറഞ്ഞു, മുഴുവൻ സ്ത്രീകളെയും വിളിച്ചു കൂട്ടി, എല്ലാരും കൊട്ടാരത്തിലേക്ക് വിളിച്ചു. വഅഅതദതുലഹുന്ന മുത്തഖാൻ, എല്ലാവർക്കും ഇങ്ങനെ ഇരിപ്പിടങ്ങൾ ഉണ്ടാക്കി കൊടുത്തു. വഅഅതത് കുല്ല വാഹിദത്തിൻ മിൻഹുന്ന സിക്കീനൻ, ഓരോ ആൾക്കാരെ ഓരോ പെണ്ണുങ്ങളെ കയ്യിലും കത്തിയും കൊടുത്തു. നല്ല ഇരിപ്പിടത്തിൽ കത്തിയും കൊടുത്തു, അതിനെ കൊടുത്ത് പഴം കൊടുത്തിട്ടുണ്ടാവണം, അതൊക്കെ അതിലിങ്ങനെ നിൽക്കുകയാണ്. അപ്പം യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമിനോട് ഈ പെണ്ണ് പറഞ്ഞു, വഖാലത്തു ഖുറുജ് അലൈഹിന്ന, ഈ ആ പെണ്ണുങ്ങളെ അടുത്ത് കൂടെ ഒന്ന് പോയിക്കളാം. യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം ആ വാതിലൂടെ ഇങ്ങനെ ഇറങ്ങിട്ട് ഇങ്ങനെ പോയി. ഫലമ്മാ റഅയ്നഹു അക്ബർനഹു വഖത്തഅന ഐദിയഹു വഖുൽന ഹാശലില്ലാ മാ ഹാദാ ബശറ ഇൻ ഹാദാ ഇല്ലാ മലക്കുൻ കരീം. ഖുർആൻ. ഫലമ്മാ റഅയ്നഹു അക്ബർനഹു വഖത്തഅന ഐദിയഹു. യൂസുഫ് അലൈഹി സ്വലാത്തു വസലാം ഇങ്ങനെ കടന്നു പോയിട്ടേ ഉള്ളൂ, കണ്ടപ്പോ തന്നെ ഒരാകെ അന്താളിച്ചു പോയി, അവരവരെ കൈകൾ മുറിച്ചു. വഖത്തഅന ഐദിയഹു, അവരുടെ കൈകൾ അവർ മുറിച്ചു കളഞ്ഞു. വഖുൽന, അവർ പറയാൻ തുടങ്ങി, ഹാശലില്ല മാ ഹാദാ ബശറ ഇൻ ഹാദാ ഇല്ലാ മലക്കുൻ കരീം. ദുരിക്കലും ദുരിക്കലും മനുഷ്യനല്ല, ഒരിക്കലും മനുഷ്യനല്ല. ഇൻഹാദ ഇല്ല മലക്കുൻ കരീം, ഇതൊരു മാന്യനായ മലക്കല്ലാതെയല്ല. സ്ത്രീകളുടെ കൈ മുറിച്ചു, അത്ര സൗന്ദര്യം. ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമിനെ കണ്ടിട്ട് വിരൽപ്പുച്ചങ്ങൾ മുറിച്ച പെണ്ണുങ്ങളെങ്ങാനും എന്റെ ഭർത്താവും എന്റെ ഹബീബുമായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടിരുന്നെങ്കിൽ അവരെ കയ്യെന്നെ അവർ മുറിച്ചു കളഞ്ഞേനെ. സർമാരെ, നബിമാരിൽ ഒരുപാട് ഗുണങ്ങൾ നമുക്ക് കാണാം, അതൊക്കെ ടോപ്പ് ഗുണാണ്. ദാവൂദ് അലൈഹി സ്വലാത്തു വസ്സലാം നല്ല ശബ്ദത്തിനുടമ, യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം ഭയങ്കര സൗന്ദര്യത്തിനുടമ, ഏറ്റവും വലിയ സൗന്ദര്യം ഒക്കെയാണ്. ഈ ഏറ്റവും വലുത് എന്ന് പറയുന്നത് ഈ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അങ്ങോട്ട് മാറ്റി വെച്ചതിന് ശേഷം. മുഴുവൻ നബിമാരുടെയും മുഴുവൻ ഗുണങ്ങളും ചേർന്ന ഒരാളാണ് ആര്? ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അല്ലാമ സുലൈമാൻ നദ്‌വി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം എഴുതുന്നുണ്ട്, ഒരു ബൊക്ക പോലെയാണ് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നബിമാരുടെ യൂസുഫ് നബിന്റെ സൗന്ദര്യം, ദാവൂദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ശബ്ദമാധുര്യം, ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ക്ഷമ തുടങ്ങിയ ഈ നബിമാരുടെ മുഴുവൻ, ഓരോ നബിമാർക്കും പ്രത്യേകം പ്രത്യേകമുള്ള ഗുണങ്ങൾ, അത് മുഴുവനും ഒരു പൂവാവുകയും ആ പൂക്കൾ മുഴുവൻ ചേർത്ത് കെട്ടിയ ഒരു ബൊക്ക, അതുപോലെയാണ് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അത്ര സൗന്ദര്യമുള്ള നബി. ഒരു സഹാബി പറയുന്നുണ്ട്, ഞാൻ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കി, ഞാൻ പൂർണ്ണ ചന്ദ്രനുള്ള ദിവസമായിരുന്നു രാത്രി ഇരുന്നത്, ഞാൻ ചന്ദ്രനിലേക്ക് നോക്കി, വീണ്ടും ഞാൻ തങ്ങളെ മുഖത്തേക്ക് നോക്കി, വീണ്ടും ഞാൻ ചന്ദ്രനിലേക്ക് നോക്കി, എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല ചന്ദ്രനാണോ പ്രകാശമുള്ളത്, നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കാണോ പ്രകാശമുള്ളത്.
നമുക്കറിയാം പതിനാലാം രാവിലെ ചന്ദ്രൻ എന്താണെന്ന്. ഇരുളുള്ള ഒരു മുറിയിലേക്ക് നബിതങ്ങൾ സഹാസം ഞങ്ങൾ വന്ന പ്രകാശിക്കരുത്. അങ്ങനത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആളുകളെ അള്ളാഹുവിലേക്ക് വിളിച്ചപ്പം ഒമിൻഹും മൻ തഫല അലാ വജിഹി, അവരിൽ ചില ആൾക്കാർ തങ്ങളെ മുഖത്തേക്ക് തുപ്പി. ഒറ്റക്കൊന്ന് ആലോചിക്കും, ഒരാളെയും വേദനിപ്പിക്കാത്ത നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരാളെയും വിഷമിപ്പിച്ചിട്ടില്ല, ഒരാളെയും കുത്തുവാക്ക് പറഞ്ഞിട്ടില്ല, എല്ലാവർക്കും ഉപകാരം. എറിഞ്ഞ ആൾക്ക് വേണ്ടി ദുആ ചെയ്ത നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആൾക്കാർ ഈ പ്രകാശിക്കുന്ന മുഖത്തേക്ക് വമിൻഹും മൻ തഫല അലാ വജിഹി, തങ്ങളുടെ മുഖത്തേക്ക് തുപ്പിയ ആൾക്കാരുണ്ടായിരുന്നു. നിങ്ങൾ ആലോചിച്ച് നോക്കി, ആ മുഖത്തേക്ക് എങ്ങനെ തുപ്പും മനുഷ്യൻ. ചില ആൾക്കാർ തങ്ങളെ ചീത്ത പറഞ്ഞു, ചില ആൾക്കാർ തങ്ങളെ മുകളിൽ മണ്ണ് വാരിയിട്ടു. നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാം സഹിച്ചു. കാരണം ഈ ദീൻ ആവശ്യപ്പെടുന്നത് കുർബാനിയാണ്, അള്ളാഹുക്ക് വേണ്ടി സഹിക്കുക, അള്ളാഹുവിന്റെ തൃപ്തി ആഗ്രഹിച്ച് സഹിക്കുക. അങ്ങനെ ത്യാഗം ചെയ്തു, എന്തെല്ലാം സഹിച്ചു. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സഹിച്ചതിനെല്ലാം ദീൻ മുക്കമ്മലാക്കി പൂർത്തിയാക്കി കൊടുത്തു. തങ്ങളേറ്റവും വലിയ സന്തോഷം ലോകത്തുണ്ടായി തങ്ങൾക്ക്, തങ്ങളെ കൂട്ടത്തിലുണ്ടവർക്ക്. സഹന്മാരെ സ്നേഹമാരെ, ഈ ദീൻ നമ്മൾ നല്ലോണം പഠിക്കണം. ഈ ദീൻ എങ്ങനെയാണ് നിലനിന്നത്, ഈ ദീൻ എങ്ങനെയാണ് ഇവിടം വരെ എത്തിയത്, നമ്മൾ ഒറ്റക്ക് ആലോചിക്കണം എങ്ങനെ ഈ ദീൻ വന്നത്. കുറേ ആളുകളുടെ വലിയ ത്യാഗങ്ങളാണ് ഈ ദീൻ നമ്മൾ വരെ എത്തിയത്, ഈ ദീൻ നമ്മൾ വരെ എത്തിയത്. കുറേ ആളുകളുടെ ത്യാഗം, ചെറിയ ത്യാഗമൊന്നുമല്ല, വലിയ വലിയ ത്യാഗങ്ങൾ. അതിനുശേഷമാണ് ഈ ദീൻ എത്തിയത്. സാർമാരെ സ്നേഹമാരെ, ത്യാഗങ്ങൾ ചെയ്തപ്പം അള്ളാഹു സുബ്ഹാനഹു വ തആല ദീനിനെ വളർത്തി. ആ ദീനുകൊണ്ട് ആര് ത്യാഗം സഹിച്ചോ അവർക്കൊക്കെ അള്ളാഹു സന്തോഷം സമാധാനം കൊടുത്തു. ഇത് അല്ലാൻ്റെ ഒരു തർത്തീപാണ്. സ്വന്തം ത്യാഗം ചെയ്യുക, ദീനിനെ അള്ളാഹ് വളർത്തും. വളർത്തിയാ പിന്നെ ഫുള്ള് സമാധാനവും സന്തോഷവും റാഹത്തുമാണ്. ഇസ്ലാമിന്റെ ആരംഭ കാലഘട്ടത്തിൽ കുറച്ച് അടിമകൾ മുസ്ലിമായി. അമ്മാർ, യാസിർ, സുമയ്യ റളിയല്ലാഹു അൻഹു, ഇവർ മുസ്ലിം, ഇതൊരു കുടുംബമാണ്. യാസിർ റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ സുമയ്യ, അവർക്ക് രണ്ടുപേർക്കുള്ള മകനാണ് ആര്, അമ്മാർ റളിയല്ലാഹു അൻഹു. മൂന്നാളും മുസ്ലിമായി, അടിമകളായിരുന്നു. അവരെങ്ങനത്തെ പീഡനവും മർദ്ദനവുമാണ് അവർ സഹിച്ചത്. സാർമാരെ, അവർ ആ നിലയിൽ ഉപദ്രവിച്ചു, ശക്തമായി പീഡിപ്പിച്ചു. നിബിധം ഓരോരു സ്ഥലത്തിട്ട് ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കാൻ, എന്തിനാ അടിക്കണത്, കെലിമേന്ന് മാറണമെന്ന് പറഞ്ഞിട്ട് അടിച്ചുകൊണ്ടിരിക്കാൻ. നിബിധങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിൻ്റെ പരിസരത്തൂടെ ഇങ്ങനെ പോവാണ്. തങ്ങളിങ്ങനെ നോക്കുകയാണ്, തങ്ങളോടൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. അവരടിങ്ങനെ കൊണ്ടുകൊണ്ടിരിക്കാൻ, അവരിൽ തങ്ങളുടെ അടുക്കലേക്ക് ഇങ്ങനെ വന്നിട്ട് പറഞ്ഞു, അല്ലാഹുവിൻ്റെ റസൂലെ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ പരിശുദ്ധ കെലിമ പറഞ്ഞതിൻ്റെ പേരിൽ ഞങ്ങളെ അടിച്ച് പീഡിപ്പിച്ച് ഞങ്ങൾ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുകയാണെന്ന്. നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ അവരോട് പറഞ്ഞു, സ്ബിർ യാ ആലു യാസിർ ഫൈന മൗഇദകുമുൽ ജന്ന, യാസിറിന്റെ കുടുംബം നിങ്ങൾ ക്ഷമിക്കിൻ, നിങ്ങൾക്ക് അല്ലാഹു സ്വർഗം വാഗ്ദാനം ചെയ്യേണ്ടത്. വിഷമങ്ങൾ തങ്ങളെടുക്കൽ വന്ന് പറഞ്ഞപ്പം നിങ്ങൾ ക്ഷമിക്കിൻ, അല്ലാഹു നിങ്ങൾക്ക് സ്വർഗം വാഗ്ദാനം ചെയ്യേണ്ടത്. അതേ പീഡനത്തിൽ സുമയ്യ റളിയല്ലാഹു അൻഹ ഷഹീദായി, ഒരു സ്ത്രീ ഷഹീദായി. പക്ഷെ ഒരു സ്ത്രീനെ പിൻവലിക്കാൻ മാറ്റാൻ അവരെ കൊണ്ട് കഴിഞ്ഞില്ല. അത്ര ഉറപ്പിന്റെ ആൾക്കാരായിരുന്നു അവര്. അവരംഗീകരിച്ച ദീൻ, അവരംഗീകരിച്ച കലിമ, അത് ഒരു പിന്നെ വിടൂല. അതായിരുന്നു അവരുടെ ഗുണം, അതായിരുന്നു അവരുടെ ഗുണം. നമുക്ക് ഈ ദീൻ കിട്ടി, ഇപ്പോൾ എക്കച്ചക്കിലുള്ളത്. പക്ഷെ അവർക്ക് കിട്ടിയ ദീൻ പിന്നെ അതിലൊരു വിട്ടുവീഴ്ചയില്ല. ഹസ്രത്ത് ബിലാൽ റളിയല്ലാഹു അൻഹു കറുത്ത ചൂണ്ടൊക്കെ തടിച്ചിട്ടില്ലേ, അത്യാവശ്യം ഹൈറ്റില്ലേ ആളാണ് ബിലാൽ റളിയല്ലാഹു അൻഹു. കുറച്ച് നീളൊക്കെ ഉള്ള ആള്, താടി കുറച്ചേ ഉള്ളൂ, ഭയങ്കര കറുപ്പുള്ള ആള് ബിലാൽ റളിയല്ലാഹു അൻഹു. അടിമയായിരുന്നു ഉമയ്യത്ത് ബിൻ ഖലഫിന്റെ, ബനു ജമുഅ ഗോത്രക്കാരുടെ അടിമയായിരുന്നു.
അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചു. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കരീമ കിട്ടി, മൂപ്പരെ വിശ്വസിച്ചു. ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ ഒരു പീഡിപ്പിക്കാൻ തുടങ്ങി, മർദ്ദിക്കാൻ തുടങ്ങി. ബിലാൽ റളിയല്ലാഹുവിന്റെ ജീവിതത്തിന്റെ അവസ്ഥ എന്താണ്? അടിമയാണ്. മക്കയിലെ മൊട്ടക്കുന്നുകൾ, വലിയ പുല്ലും കുന്നും ഉണ്ടാവില്ല, പക്ഷെ അവിടെ ആടുകൾ മേഞ്ഞ് കാണാം. എപ്പോഴും നമുക്ക് കുറെ കല്ലും അതും ഇതൊക്കെ ഉണ്ടാവും, അതിനിടെ കൂടെ ആടുകൾ ഇങ്ങനെ മേഞ്ഞ് നടക്കുന്നത് കാണാം, എന്തെങ്കിലുമൊക്കെ ഉണ്ടാവാം. ബിലാൽ റളിയല്ലാഹു അൻഹു അടിമ. സത്യത്തിൽ എന്താണ് പറഞ്ഞ, ഇന്നെന്താണ് ആവാൻ പോണത് അത് ബിലാൽ തന്നെ അറിയില്ല. ഇനി ഭാവി എന്താണ് അതും, എന്തെങ്കിലും ഒരു ഭാവി വേണ്ടേ? അങ്ങനൊന്നുമില്ല. ഇങ്ങനെ ആടുകളെ മേയ്ക്കുക, ആടുകളെ കൂട്ടത്തിൽ നടക്കുക, ആടുകളെ കൂട്ടത്തിൽ കിടക്കുക, അങ്ങനെ ജീവിക്കുക. ഭാവിയിൽ എന്താവും, ഞാൻ എന്താവണം, അങ്ങനൊന്നുമില്ല. അങ്ങനെ ജീവിക്കണം. അതിൻ്റെ ഇടയിൽ കെലിമ കിട്ടി. കെലിമ കിട്ടിയപ്പോൾ കെലിമനുസരിച്ചുള്ള ജീവിതത്തേക്ക് തിരിയാൻ തുടങ്ങി. അപ്പോഴേക്കും ഭയങ്കര പ്രശ്നമായി. ഉമയ്യത്ത് ബിൻ ഖലഫിന് സഹിക്കാൻ പറ്റില്ല. കാരണം ഓരോ കുടുംബത്തിലുള്ള ഒരാൾ, ഇസ്ലാമിന്റെ ടോപ്പ് ശത്രുവാണ് ഉമയ്യ. ഉമയ്യന്റെ കുടുംബത്തിലെ ഒരു നിസ്സാരനും ഒരു നീഗ്രോക്കാരനുമായ കറുത്തവനായ ഒരു വില മതിക്കാത്ത ഈ ബിലാല് ഞങ്ങളവിടെ നിന്ന് അങ്ങോട്ട് പോയിട്ട് എങ്ങനെ അവിടെ കെലിമ വിശ്വസിക്കുക? അതായിരുന്നു അവരെ ആ പ്രശ്നം. ശക്തമായി പീഡിപ്പിക്കാൻ തുടങ്ങി. വസ്ത്രങ്ങൾ അഴിച്ചു മാറ്റി, അടിച്ചു പൊട്ടിച്ചു ശരീരത്തിന്, ചുട്ടുപഴുത്ത മണലുകളും കല്ലുകളും കൂടിയ സ്ഥലത്ത് കൊണ്ടുപോയി കിടത്തി, വലിയ ഭാരമുള്ള കല്ലുകൾ കൊണ്ടുപോയി മേലെ വെച്ചു കൊടുത്തു. ബിലാൽ റളിയല്ലാഹു അൻഹു മാറണമെന്ന് പറഞ്ഞു, കെലിമ വിടാൻ വേണ്ടി പറഞ്ഞു. അടിയിൽ നിന്ന് ശക്തമായ ചൂടാണ്, മുകളിൽ നിന്ന് നല്ല ഭാരമുള്ള കല്ലാണ്, ഒന്ന് സ്വസ്ഥമായി ഒന്ന് പെടയാനും കൂടി സമ്മതിച്ചില്ല. ആ അവസ്ഥയിൽ ബിലാൽ റളിയല്ലാഹു അൻഹു നിൽക്കുകയാണ്. ബിലാൽ മാറിക്കോ എന്ന് പറഞ്ഞ ആൾക്കാർ ലാത്തനെയും ഉസ്സനെയും ഹുബലനെയും മഹത്വപ്പെടുത്താൻ വേണ്ടി പറഞ്ഞു. ബിലാൽ റളിയല്ലാഹു അൻഹു എന്ത് പറഞ്ഞാലും ഒരു മറുപടി ഉള്ളൂ, അഹദ് അഹദ് അഹദ്, ഒരുവനാണ് അല്ലാഹ്, ഒരുവനാണവൻ, മാറൂല. ഇത് ഒരു ദിവസം സംഭവിച്ചതല്ല, ദിവസവും പണിതാണ്. ബിലാൽ റളിയല്ലാഹു അൻഹു അഹദ് അഹദ് പറഞ്ഞുകൊണ്ടിരുന്നു. താരിഖിന്റെ കിതാബുകൾ എഴുതുന്നുണ്ട്, ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ ഈ പീഡിപ്പിക്കുന്ന ഈ രംഗം കണ്ടിട്ട് അവരെ കൂട്ടത്തിലുള്ള ആളുകളുടെ മനസ്സിന് അലിവുണ്ടായിരുന്നു. എന്നിട്ട് അവർ ഈ ഉമയ്യത്തു കാര്യങ്ങളൊന്നും ഇല്ലാത്ത ടൈമിൽ വന്നിട്ട് പറയും, ബിലാലെ ഈ എന്താളാ, ഈ വെറുതെ ആ ലാത്തിന് ഹുസൈനെ എന്തെങ്കിലും ഒന്ന് പുകയ്ത്തി പറഞ്ഞാളാ, എന്നെ വിടൂലേ, നീ വിശ്വാസം മാറ്റൊന്നും വേണ്ട, ഇയാള് പറഞ്ഞാളാ. ആര്? ഈ പെടീണത് കണ്ടിട്ട് അല്പെങ്കിലും മനുഷ്യത്തുള്ള ഓരോ കൂട്ടത്തിലുള്ള ആൾക്കാർ ബിലാൽ റളിയല്ലാഹു അൻഹു പറയുന്നു, ഈ പറഞ്ഞാളാ, എന്തെങ്കിലും ലാത്തിന് ഹുസൈന്റെ എന്തെങ്കിലും ഒന്ന് മാത്രം പറഞ്ഞാളാ, എന്നെ വിടല്ലോ. ബിലാൽ റളിയല്ലാഹു അപ്പോഴും അഹദ് 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 ഇതിങ്ങനെ പറഞ്ഞോണ്ടിരുന്നു. പീഡനത്തിന്റെ എല്ലാ വഴികളായി. കഴുത്തിൽ കയറിട്ടു, അങ്ങാടികളുടെ പിള്ളേർ വാലിച്ചു കൊണ്ടുപോയി. ബിലാൽ റളിയല്ലാഹു അൻഹു കൂട്ടത്തിലൂടെയാണ് മൃഗം പോണം പോയത്. പക്ഷെ ബിലാൽ തന്നെ വിട്ടില്ല. സഹിക്കന്ന് പീഡനം ശക്തിയായി. അബൂബക്കർ റളിയല്ലാഹു അൻഹു ഒരു വഴി അത് നടന്നു പോകുമ്പോൾ ഈ പീഡനത്തിന്റെ ശക്തി കണ്ടിട്ട് അബൂബക്കർ റളിയല്ലാഹു അൻഹു ഉമയ്യത്തിനോട് ചോദിച്ചു, ഉമയ്യ എന്ത് പണിയാണിത്? ഒരാൾ തന്റെ രക്ഷിതാവ് അല്ലാഹു ആണെന്ന് പറഞ്ഞതിന്റെ പേരിലാണ് അയാൾ എത്ര പീഡിപ്പിക്കുന്നത്. നിങ്ങൾക്ക് ആവശ്യമില്ലെങ്കിൽ എനിക്ക് തന്നാൽ ഞാൻ വിലക്ക് വാങ്ങിക്കോളാം. ബിലാലിന് ചോദിച്ചു കിട്ടാൻ കാത്തിക്കായിരുന്നു. കാരണം എന്താ പറഞ്ഞാൽ ഒരു നിലക്ക് ഉപദ്രവിച്ചിട്ടും ഒരു ഇഞ്ച് ബാക്കൊക്കെ ഇല്ല, ഫുള്ള് എടുക്കാണ്. മുന്നുക്കന്നെ അങ്ങനെ ഒരു അടിമന്റെ അടുക്കൽ പരാജയപ്പെട്ടല്ലോ എന്നുള്ള അപമാനത്തിന്റെ പേരിൽ ഇങ്ങനെ നിൽക്കുകയാണ്. ആര്? ഉമയ്യ ടീമും ബനു ജമൂഹ് ഗോത്രക്കാരും. അപ്പോഴാണ് അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞത്, വില തരികയാണെങ്കിൽ ഞാൻ വാങ്ങിക്കോളാം. അങ്ങനെ അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നിങ്ങൾ പറയുന്ന വില പറഞ്ഞോളി, ഞാൻ താങ്കി തന്നിട്ട്. അങ്ങനെ ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ വില കൊടുത്തിട്ട് വാങ്ങി. ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ അങ്ങനെ കൊണ്ടുപോകുമ്പോൾ ഉമയ്യ പരിഹസിച്ചിട്ട് പറഞ്ഞു, അബൂബക്കറെ ഈ വെറുതെ തരണമെന്ന് പറഞ്ഞാലും തന്നേനതിനേന്ന്. അബൂബക്കർ റളിയല്ലാഹു അൻഹു അപ്പം പറഞ്ഞു, ഒരു വലിയ സംഖ്യ പറഞ്ഞിട്ട് പറഞ്ഞു, നിങ്ങൾ അത്ര വില പറഞ്ഞെങ്കിലും ഞാൻ ബിലാലിനെ വാങ്ങിയേനെന്ന് പറഞ്ഞു. ഞാൻ ബിലാലിനെ വാങ്ങിയത്. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളുടെ അടുക്കൽ വന്നു. അബൂബക്കർ റളിയല്ലാഹു അൻഹു ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ കൂട്ടിയിട്ട് വന്നു. എന്നിട്ട് നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ വന്നിട്ട് ബിലാലിനെ മോചിപ്പിച്ചു, സ്വതന്ത്രനാക്കി. സഹോദരന്മാരെ സ്നേഹിതന്മാരെ, ബിലാൽ റളിയല്ലാഹു അൻഹു
ഇസ്ലാമിൻ്റെ എല്ലാ കാര്യങ്ങളിലും കൂടി നടന്നു, തങ്ങളെ കൂട്ടത്തിൽ നടന്നു, എല്ലാ ത്യാഗങ്ങളും സഹിച്ചു, മദീനയിലേക്ക് ഹിജ്റ പോയി. ഒരു കാലത്ത് മക്കയിലെ ബനു ജമൂഹ് ഗോത്രക്കാർ ഉറങ്ങിയിരുന്നത് ബിലാൽ റളിയല്ലാഹുവിൻ്റെ പാട്ട് കേട്ടിട്ടായിരുന്നു. ദൂരെ നിന്ന് ബിലാൽ റളിയല്ലാഹുവിനോട് പാട്ട് പാടിക്കുമായിരുന്നു പാതിരാത്രികളിൽ. അത് കേട്ടിട്ട് മദ്യപിച്ച് സുഖലോലുപന്മാരായി ഉറങ്ങലായിരുന്നു. ആ ബിലാൽ റളിയല്ലാഹു നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി തങ്ങളെ കൂട്ടത്തിലായി, തങ്ങളെ ഏറ്റവും അടുത്ത ആളായി, ഏറ്റവും സ്നേഹമുള്ള ആളായി. മദീനയിൽ മസ്ജിദ് ഉണ്ടാക്കി, പള്ളിയിലേക്ക് ആളെ വിളിക്കണം എന്നുള്ളതായി, ബാങ്ക് തീരുമാനമായി. നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ബിലാലിനോട് ഈ കൊടുക്ക് ബിലാൽ എന്ന്. ഇസ്ലാമിൽ വലിയ സ്ഥാനമുള്ളൊരു സംഗതിയാണ് ബാങ്ക് എന്ന്. ബിലാലിനോട് പറഞ്ഞു, ബാങ്ക് കൊടുക്ക് ബിലാലെ. മസ്ജിദ് നബവിയിലെ പിന്നെ ബാങ്കുകാരനായി ബിലാൽ. നബിതങ്ങൾ സല്ലല്ലാഹു തങ്ങൾ യാത്ര പോകുമ്പോൾ ബിലാൽ തന്നെ കൊണ്ടുപോയിരുന്നു. യാത്രയിലും ബിലാൽ അള്ളാഹുവിന് ബാങ്ക് കൊടുക്കുമായിരുന്നു. തങ്ങൾക്ക് ഭയങ്കര സ്വാതന്ത്ര്യമുള്ള ഒരാളായിരുന്നു ബിലാൽ അള്ളാഹു. തങ്ങളടുക്കലും വലിയ സ്വാതന്ത്ര്യം അടുപ്പുള്ള ആളായിരുന്നു ബിലാൽ അള്ളാഹു. തങ്ങളെ വീട്ടിലേക്കൊക്കെ ഇങ്ങനെ ഇടക്കിടക്ക് കയറി പോണ ആളായിരുന്നു ബിലാൽ. മറ്റുള്ളവർക്കൊക്കെ വരണമെങ്കിൽ അനുവാദം കാര്യങ്ങളൊക്കെ പോകണം, ബിലാൽ ഇടക്കിടക്ക് പോകും. എന്താവശ്യം ഉണ്ടെങ്കിൽ ബിലാൽ അള്ളാഹു തന്നെ പറയണം, ബിലാലെ പോയി നോക്കിയാണുണ്ടോ, നോക്കിയാ വാ, എടുത്തിട്ട് വാ. തങ്ങൾ ഉറങ്ങാൻ വേണ്ടി പോവാണ്. നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ബിലാലെ ഞാൻ ഇവിടെ കിടക്കുന്നുണ്ട്, ഇനി നേരെ കാമത്തിൻ്റെ സമയം വിളിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ ഫുള്ള് പണി കൊണ്ടെടുക്കാണ്, പേഴ്സണൽ സ്റ്റാഫ് എന്നൊക്കെ ഇന്നത്തെ ആൾക്കാർ പറഞ്ഞ പോലെ. ആരെ കൊണ്ടെടുക്കണേ? നിങ്ങൾ ഒറ്റയ്ക്കൊന്ന് സങ്കല്പിച്ച് നോക്കുകയാണ്. നേരത്തെ ഞാൻ പറഞ്ഞ ആ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചന്ദ്രനേക്കാൾ പ്രകാശിക്കണ മുകളിലെ വെളുത്ത് ചുമന്ന് നിൽക്കണ നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ആ തങ്ങളെ കൂട്ടത്തിലുള്ള ആളാരാണ്? ഭയങ്കര കറുത്തിട്ടുള്ള, ഒരു രാവും ഒരു പകലും പോണ പോലെ ഉണ്ടാവും. പക്ഷേ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ബിലാലിൻ്റെ കറുപ്പ് ഒരു പ്രശ്നമല്ലായിരുന്നു. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ബിലാൽ അടിമയായിരുന്നു എന്നുള്ളത് പ്രശ്നമല്ലായിരുന്നു. ബിലാൽ അടിമയാണെന്നുള്ളത് പ്രശ്നമല്ലായിരുന്നു. പക്ഷേ നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദീനിനു വേണ്ടി അത്ര ത്യാഗം സഹിച്ചു. തങ്ങൾ ബിലാൽ റളിയല്ലാഹുവിൻ്റെ കൂട്ടത്തിൽ കൊണ്ടു നടന്നു. എല്ലാ രംഗങ്ങളിലും ബിലാൽ ഉണ്ടായിരുന്നു, കാര്യമായ രംഗം. എല്ലാ സ്ഥലത്തും ബിലാൽ റളിയല്ലാഹുവിൻ ഉണ്ടായിരുന്നു. നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ സന്തോഷത്തിൽ ബിലാൽ റളിയല്ലാഹുവിനോട് പറഞ്ഞു, ബിലാൽ നീ സ്വർഗത്തിലാണെന്ന് പറഞ്ഞു. ആര് പറയാണ്? അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ബിലാൽ നീ സ്വർഗത്തിലാണെന്ന്, സ്വർഗത്തിൽ നിന്റെ ചെരിപ്പടി ശബ്ദം ഞാൻ കേൾക്കുന്നുണ്ടെന്ന് പറഞ്ഞു. സാർമാരെ സിനിമയിലെ ത്യാഗം ചെയ്തു. അള്ളാഹു സുബ്ഹാനഹു വതാല കുടുംബം നോക്കില്ല, കളറ് നോക്കില്ല, അടിമയാണോ സ്വതന്ത്രനാണോ നോക്കില്ല. ആര് ത്യാഗം ചെയ്തോ അവൻ അള്ളാഹു ഉയർത്തി ഇങ്ങനെ കൊണ്ടുവന്നു. നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്തിന്റെ സന്ദർഭം ബിലാൽ റളിയല്ലാഹുവിനാണ് വീട്ടിൽ ഇങ്ങനെ വിവരങ്ങൾ അറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. സുബിഹിന്റെ നേരായി ബിലാൽ റളിയല്ലാഹുവിന്റെ വീട്ടിലേക്ക് ഇങ്ങനെ പോയി സുബിഹിന്റെ നിസ്കാരത്തിന്റെ കാര്യത്തിനു വേണ്ടി. ആ സമയത്ത് വീട്ടിൽ നിന്ന് അറിയിപ്പുണ്ടായി, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ വഫാത്തായിട്ടുണ്ടെന്ന്. ബിലാൽ റളിയല്ലാഹു അൻഹു കരഞ്ഞിട്ട് പുറത്തേക്ക് വന്നു, കരഞ്ഞു പുറത്ത്, താങ്ങാൻ പറ്റിയില്ല. മദീനയിൽ ബിലാൽ റളിയല്ലാഹു അൻഹു ബാങ്ക് കൊടുക്കാൻ ശ്രമിച്ചു, ബാങ്ക് കൊടുക്കാൻ പറ്റില്ല. കാരണം അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ് എന്നിങ്ങനെ പറയുമ്പം, ഇഖാമത്തിന്റെ വചനം പറയുമ്പം ആ മുഹമ്മദ് റസൂൽ അങ്ങനെ വരും, അങ്ങനെ കാണാം. നിങ്ങൾ ശരിക്കും ആലോചിച്ച് നോക്കി, അഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ് എന്ന് പറയുമ്പോൾ ആ മുഹമ്മദ് റസൂൽ അങ്ങനെ വരുമ്പം എന്തേക്കും എൻ്റെ അവസ്ഥ? അത് പിന്നെ കാണാനില്ല. ബിലാൽ റളിയല്ലാഹുവിന് പിന്നെ ഈ അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് മദീനെ പറയാൻ പറ്റുന്നില്ല, ബാങ്ക് കൊടുക്കാൻ പറ്റുന്നില്ല. ബിലാൽ റളിയല്ലാഹു അന്ന അബൂബക്കർ റളിയല്ലാഹുവിൻ്റെ അടുക്കൽ പോയിട്ട് പറഞ്ഞു, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഞാൻ പറയുന്നതായി ഞാൻ കേട്ടിട്ടുണ്ട്, ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഏറ്റവും നല്ല സന്ദർഭവും ഏറ്റവും നല്ല ജീവിതവും ഏതാണെന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ ദീനിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് ഈ ജിഹാദ് ചെയ്യലാണ് എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഏറ്റവും നല്ല ജീവിതം അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള ജിഹാദാണ്. അതുകൊണ്ട് ഞാൻ അള്ളാഹുവിൻ്റെ എൻ്റെ ബാക്കിയുള്ള ജീവിതം ഞാൻ ജിഹാദിന് വേണ്ടി ചെലവഴിക്കാൻ വേണ്ടി പോവാണെന്ന്, അള്ളാഹുവിൻ്റെ കലിമ ലോകത്ത് ഉയരാൻ വേണ്ടിയിട്ട് അതിനുള്ള പരിശ്രമം, അതിനുള്ള അധ്വാനം, അതിനുള്ള ത്യാഗത്തിന് വേണ്ടി പുറപ്പെടണം. അബൂബക്കർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, നിങ്ങൾ പോയാൽ പിന്നെ ഞങ്ങൾക്ക് ആരാ ബാങ്ക് കൊടുക്കണ്ടെന്ന് ചോദിച്ചു. ബിലാൽ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം
തങ്ങളില്ലാത്ത മദീനയിൽ ഇനി എന്നോട് പങ്കുകൊടുക്കാൻ കഴിയില്ലായിരുന്നു, എന്നോട് പങ്കുകൊടുക്കാൻ കഴിയില്ലായിരുന്നു. അബൂബക്കർ പറഞ്ഞു, അല്ല നിങ്ങൾ പോവരുത് എന്ന് പറഞ്ഞു, നിങ്ങളോട് പങ്കുകൊടുക്കണം, നിങ്ങൾ നമ്മളെ കൂട്ടത്ത് നിൽക്കിന്ന് പറഞ്ഞു. കാരണം പഴയകാലത്ത് ത്യാഗം ചെയ്താളാൻ. ബിലാൽ റളിയല്ലാഹു അൻഹു അബൂബക്കർ റളിയല്ലാഹുവിനോട് ചോദിച്ചു, നിങ്ങൾ അന്നെന്നെ സ്വതന്ത്രനാക്കിയത് അള്ളാഹുവിൻ്റെ തൃപ്തിക്ക് വേണ്ടിയിട്ടാണോ അല്ല നിങ്ങളുടെ എന്തെങ്കിലും ആവശ്യങ്ങൾ പൂർത്തിയാക്കാൻ വേണ്ടിയിട്ടാണോ എന്ന്. നിങ്ങളുടെ ആവശ്യം പൂർത്തിയാക്കാനാണെങ്കിൽ ഞാൻ ഇവിടെ നിന്നോളാം എന്ന് പറഞ്ഞു. അള്ളാഹുവിന് വേണ്ടിയിട്ടാണ് എന്നെ നിങ്ങൾ സ്വതന്ത്രനാക്കിയതെങ്കിൽ നിങ്ങൾ എന്നെ വിടണമെന്ന് പറഞ്ഞു. അബൂബക്കർ റളിയല്ലാഹുവിന് പറഞ്ഞു, അല്ല അല്ല, ഞാൻ അള്ളാഹുവിൻ്റെ തൃപ്തിക്ക് വേണ്ടി മാത്രമാണ് നിങ്ങളെ സ്വതന്ത്രനാക്കിയതെന്ന് പറഞ്ഞു. അദ്ദേഹം മദീനയിൽ നിന്ന് പുറപ്പെട്ടു, സിറിയൻ്റെ ഭാഗത്തേക്ക് പോയി, അവിടെ പോയി ജിഹാദിലായി കഴിഞ്ഞുകൂടി. ജിഹാദിലായി കഴിഞ്ഞുകൂടി അബൂബക്കർ റളിയല്ലാഹുവിൻ്റെ ഖിലാഫത്തിൻ്റെ കാലം കഴിഞ്ഞു. അബൂ ഉമർ ബിൻ ഖത്താബിൻ്റെ കാലഘട്ടം വന്നു. ഒരു ദിവസം ബിലാൽ റളിയല്ലാഹുവിനെ സ്വപ്നത്തിൽ കാണാൻ, ബിലാലെ എന്തൊരക്രമാണ്, നമ്മളൊന്ന് വിളിക്കാനും കൂടി, നമ്മളൊന്ന് കാണാൻ വരുന്നില്ലല്ലോ. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വപ്നത്തിൽ ചോദിക്കാൻ, ബിലാലെ എന്തക്രമാണ്, നമ്മളൊന്ന് കാണാൻ വരുന്നില്ലല്ലോ. നിങ്ങൾ നമ്മളെ ആ രംഗമൊന്ന് ആലോചിക്കണം. നമ്മളൊന്ന് നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഒന്ന് സ്വപ്നത്തിൽ കാണാൻ വേണ്ടി എത്ര ആഗ്രഹിക്കുന്നുണ്ട്, എത്ര കൊതിക്കുന്നുണ്ട് നമ്മളൊന്ന് കാണാൻ. പക്ഷെ ബിലാൽ റളിയല്ലാഹുവിനോട് അങ്ങോട്ട് ചോദിക്കാണ്, ബിലാലെ എന്താ ഒന്ന് കാണാനും കൂടി വരുന്നില്ലല്ലോ, എന്താണത്, എന്താ ബിലാലിൻ്റെ യോഗ്യത? വലിയ ഉയർന്ന കുടുംബമൊന്നുമല്ല. യോഗ്യത എന്താണ് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ ദീനിനു വേണ്ടി എന്ത് ചെയ്തു, എന്ത് ചെയ്തു, ത്യാഗം സഹിച്ചു, കുർബാനി അർപ്പണം അത് ചെയ്തു. അപ്പൊ അള്ളാഹു ഉയർത്തി, അള്ളാഹു ദർജ ഉയർത്തി. ബിലാൽ അള്ളാഹുവിന് മദീനയിൽ വന്നു, തങ്ങളുടെ മസ്ജിദ് നബവിയിൽ വന്നു, തങ്ങൾക്ക് സലാമും സലാത്തും ചൊല്ലി. വന്നപ്പോൾ ആൾക്കാരൊക്കെ പറഞ്ഞു, ബിലാലെ ഒരു ബാങ്ക് കൊടുക്കണം, നിങ്ങൾ എന്തായാലും കുറെ കാലമായില്ലേ, ഒരു ബാങ്ക് കൊടുക്കണം. ബിലാൽ അള്ളാഹുവിന് പറഞ്ഞു, എനിക്ക് ബാങ്ക് കൊടുക്കാൻ കഴിയില്ല, കഴിയില്ല, കഴിയില്ല പറഞ്ഞുകൊണ്ടേയിരുന്നു. പക്ഷെ ആൾക്കാർക്ക് മനസ്സിലായി, ബിലാൽ നമ്മളൊന്നും പറഞ്ഞാൽ കൊടുക്കൂല. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളായിട്ടുള്ള ബന്ധത്തിന്റെ പേരിൽ പിന്നെ ഹസൻ ഹുസൈൻ റളിയല്ലാഹുവിനോട് പോയി പറഞ്ഞാൽ മതി. അങ്ങനെ അവരോട് പോയി പറഞ്ഞു. അവർ പറഞ്ഞപ്പം ബിലാൽ റളിയല്ലാഹുവിന് ബാങ്ക് കൊടുക്കാൻ തയ്യാറായി. ഇവിടെ ബാങ്ക് കൊടുക്കണ്ടേ? ബിലാൽ റളിയല്ലാഹുവിന് ബാങ്ക് കൊടുക്കാൻ തുടങ്ങി. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, വഅശ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ് എന്ന് പറഞ്ഞപ്പോഴേക്കും ബിലാൽ റളിയല്ലാഹുവിന്റെ തൊണ്ട ഇടറി, ബാങ്ക് പൂർത്തിയാക്കാൻ പറ്റില്ല. ബിലാൽ റളിയല്ലാഹുവിന് താഴേക്ക് വന്നു. ബിലാൽ റളിയല്ലാഹുവിന്റെ അള്ളാഹു അക്ബർ കേട്ടപ്പോഴേക്കും മദീനാകെ ഇളകി മറിഞ്ഞിട്ടുണ്ട്. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടം ഓർമ്മ വന്ന ആൾക്കാർക്ക്, പുരുഷന്മാർ മുഴുവൻ ഓടി മസ്ജിദ് നബവിയിലേക്ക് വന്നു, സ്ത്രീകളെല്ലാം വീട്ടിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഏങ്ങലടിച്ച് കരയാൻ തുടങ്ങി. കാരണം ആ കാലം പെട്ടെന്ന് ഓർമ്മ വന്നു ബിലാലിന്റെ ശബ്ദം കേട്ടപ്പോഴേക്കും. കുറച്ചു കാലം കഴിഞ്ഞ ദിവസങ്ങൾക്ക് ശേഷം ബിലാൽ മടങ്ങിപ്പോയി. ഡമസ്കസിൽ ബിലാൽ റളിയല്ലാഹു വഫാത്തായി. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അശ്ഹദു അല്ലാ അശ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ്, അശ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ്. ഹയ്യ അലസ്സലാ
الفلاح هيا على الفلاح الله أكبر الله أكبر لا إله إلا الله لا إله إلا الله اللهم رب മക്കയുടെ മുട്ടക്കുന്നുകളായ മലമുകളിൽ ഇന്നിന്റെ ലക്ഷ്യവും നാളെയുടെ ലക്ഷ്യവും അറിയാതെ ആടുകളെ മേച്ച് നടന്നിരുന്ന ആ ഹസ്രത്ത് ബിലാൽ റളിയല്ലാഹു അൻഹു പരിശുദ്ധമായ കലിമ ഏറ്റെടുത്തു. കലിമയ്ക്ക് പിന്നിൽ വലിയ ത്യാഗങ്ങൾ സഹിച്ചു, വലിയ ത്യാഗങ്ങൾ സഹിച്ചു. ഏതോ മലന്റെ മുകളിൽ ആടുകളെ കൂട്ടത്തിൽ കിടന്ന് ചത്തുപോയി ഏതോ മണ്ണിൻ്റെ അടിയിൽ കിടക്കേണ്ട ബിലാൽ പരിശുദ്ധമായ കലിമ അംഗീകരിച്ചതോടുകൂടി ലോകത്തെ ഏറ്റവും ഉയർന്ന മഖാമിലെത്തി. ഇസ്ലാമിൻ്റെ ആദ്യത്തെ മുഅദ്ദിൻ ഹദ്രത്ത് ബിലാൽ റളിയല്ലാഹു അൻഹു. ഇന്നും ലോകത്ത് മുഅദ്ദിൻ ബിലാലിൻ്റെ ബാങ്ക് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ലോകം ബാങ്ക് കേൾക്കുമ്പോൾ മുഅദ്ദിൻ ബിലാലിനെ ഓർത്തുകൊണ്ടിരിക്കുകയാണ്. ലോകത്തിന് എത്രയോ കാലങ്ങൾ കഴിഞ്ഞു, ഇപ്പോഴും ആളുകൾക്ക് ബിലാൽ ഹൃദയത്തിൻ്റെ ഉള്ളിലെ തുടിപ്പായി മാറുകയാണ്. സഹർമാരെ ബിലാൽ റളിയല്ലാഹുവിൻ്റെ സൗന്ദര്യമോ അദ്ദേഹത്തിൻ്റെ മറ്റേതെങ്കിലും കഴിവുകളായിരുന്നില്ല, പടച്ചവൻ്റെ തൃപ്തിക്ക് വേണ്ടി അർപ്പണം ചെയ്യാൻ തയ്യാറായി. കൂട്ടുകാർ പറഞ്ഞു, അവിശ്വാസികളായ ആൾക്കാർ പറഞ്ഞു, ലാത്തയും ഉസ്സയും ഒന്ന് വാഴ്ത്തിക്കാളാം, വാഴ്ത്തി പറഞ്ഞേക്ക്, എന്നാൽ നിനക്ക് വിജയിക്കാൻ പറ്റും, നിന്നെ വിട്ടേക്കും ഇവരെന്ന് അവർ പറഞ്ഞു. വിട്ടില്ല, ഞാൻ അനുഭവിച്ചാലും കുഴപ്പമില്ല, ഈ ദീൻ ഞാൻ വിടൂല. ഉറച്ചു നിന്നു ബിലാൽ റളിയല്ലാഹു അൻഹു. ഡമസ്കസിന്റെ താഴ്വരയിൽ വിജനമായ സ്ഥലത്ത് ഒരു കൂടാരത്തിൽ കിടക്കുകയാണ്. കൂട്ടത്തിൽ ഭാര്യയുണ്ട്. ബിലാൽ റളിയല്ലാഹു അൻഹു ഇടക്ക് ബോധം നഷ്ടപ്പെടും, വീണ്ടും ബോധം തെളിയും. ബിലാൽ റളിയല്ലാഹു അൻഹു പറയും, വാ ഫർഹാ, എന്റെ സന്തോഷമേ, എന്റെ സന്തോഷമേ എന്നിങ്ങനെ പറയും. ഭാര്യ ചോദിക്കും, എന്താണ് നിങ്ങൾ പറഞ്ഞത്? നിങ്ങൾക്ക് എന്ത് സന്തോഷാണ്? ഞാൻ വാ ഹസ്ന, എന്റെ ദുഃഖമേ, എന്റെ സങ്കടമേ എന്ന് ഭാര്യ പറഞ്ഞുകൊണ്ടിരിക്കുക. വീണ്ടും ബോധം നഷ്ടപ്പെടും. കുറച്ച് സമയം കഴിഞ്ഞാൽ ബോധത്തിൽ തെളിഞ്ഞാൽ വീണ്ടും ബിലാൽ റളിയല്ലാഹു അൻഹു പറയും, വാ ഫർഹാ, ഏ സന്തോഷമേ, സന്തോഷമേ. ഭാര്യ വാഹസ്ന, ദുഃഖമേൻ, ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാൻ കുറച്ച് കഴിഞ്ഞപ്പോൾ ബിലാൽ റളിയല്ലാഹു അൻഹുവിനോട് ഭാര്യ ചോദിച്ചു, എന്താണ് നിങ്ങൾ എന്ത് സന്തോഷമാണ് പറഞ്ഞത്? ഞാൻ ഭയങ്കര മനോദുഃഖത്തിലാണുള്ളത്, നിങ്ങൾ സന്തോഷമാണെന്ന് പറയണ്ടല്ലോ, എന്താണത്? ആ സമയത്ത് ബിലാൽ റളിയല്ലാഹു അൻഹു പറയാണ്, ഞാൻ എന്റെ സന്തോഷം എന്ന് പറഞ്ഞത് ഗദൻ നൽഖൽ ഹിബ മുഹമ്മദൻ വസഹബ, ഞാൻ നാളെ എൻ്റെ കൂട്ടുകാരെ കാണാൻ വേണ്ടി പോവാണ്, അതിൻ്റെ സന്തോഷത്തിലും അതിൻ്റെ ആഹ്ലാദത്തിലുമാണ് ഞാനുള്ളത്. മുഹമ്മദൻ വസഹബ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളീ സഹാബാക്കളിൽ കാണാൻ വേണ്ടി പോവാണ്, ഞാൻ ആ സന്തോഷത്തിലാണുള്ളത്. സഹർമാരെ സ്നേഹിമാരെ, ലോകത്തിൽ നിന്ന് വിട വാങ്ങുമ്പോഴും ബിലാൽ റളിയല്ലാഹു അൻഹു ഭയങ്കര സന്തോഷത്തിലാണുള്ളത്. എന്താണ് ബിലാൽ റളിയല്ലാഹു അൻഹുവിൻ്റെ സന്തോഷം? ബിലാൽ റളിയല്ലാഹു അൻഹുവിൻ്റെ സന്തോഷം എന്താണ്? അള്ളാഹുവിൻ്റെ ദീനിന് വേണ്ടി ത്യാഗം ചെയ്തു, അള്ളാഹുവിൻ്റെ ദീനിന് വേണ്ടി പരിശ്രമിച്ചു, അള്ളാഹുവിൻ്റെ ദീനിന് വേണ്ടി അധ്വാനിച്ചു. അള്ളാഹു സുബ്ഹാനഹു വതആല ഭൂമിയിൽ സന്തോഷം കൊടുത്തു, ഭൂമിയിൽ സമാധാനം കൊടുത്തു. മരണത്തിൻ്റെ സമയം പോലും സന്തോഷം, സന്തോഷം എന്നാണ് പറഞ്ഞു. മരണത്തിൻ്റെ സമയം വരെ സന്തോഷം എന്നാണ് പറഞ്ഞത്. സന്തോഷം, സന്തോഷം എന്ത്? മരിക്കൽ സമരം. അവർ അതിനുവേണ്ടി ജീവിച്ചവരായിരുന്നു. ഒരു മുഴുവൻ ത്യാഗവും ചെയ്തു, മുഴുവൻ ത്യാഗങ്ങളും ചെയ്തു അദീനിന് വേണ്ടിയിട്ട്. അദീനവർക്ക് ഏറ്റവും വലുതായിരുന്നു. സമര ഓരോ സഹാബാക്കളും അവർക്ക് പറയാനുള്ളത് അത് മാത്രമായിരുന്നു. എല്ലാ സഹാബാക്കൾക്കും പറയാനുള്ളത് ഇദീനിന്റെ ത്യാഗമായിരുന്നു.
അങ്ങനെ ത്യാഗം ചെയ്ത് കൊണ്ടുവന്നതാണ് ഈ ദീൻ. ഇങ്ങനെ ഓരോ സഹാബിനെടുത്ത് നോക്കിയാലും ഓരോക്കെ വലിയ വലിയ ത്യാഗങ്ങൾ ചെയ്തവർ. അവരവരുടെ സ്വന്തം ശരീരത്തിന് അവർ വകവച്ചില്ല, അതിനവർ പരിഗണിച്ചില്ല. അവർ അള്ളാഹുവിന്റെ ദീനായിരുന്നു അവർക്ക് വലുത്. അള്ളാഹുവിന്റെ മുമ്പിൽ നാളെ പോയി നിൽക്കണം, അതവരുടെ മുമ്പിലെ വലിയൊരു വിഷയമായിരുന്നു. ഇത്ര നല്ലൊരു ദീൻ കിട്ടിയിട്ട് എന്ത് ചെയ്തു എന്ന് ചോദിക്കല്ലോ, അപ്പൊ എന്ത് സമാധാനം പറയും? ആ ഒരു ബേജാർ, ആ ഒരു വെപ്രാളം അത് അവരുടെ ജീവിതത്തിലുണ്ടായിരുന്നു. സാർമാരെ സിനിമാരെ, നമുക്ക് ഈ ദീൻ കിട്ടി, നമ്മൾ ഈ ദീനു വേണ്ടിട്ട് എന്താ ചെയ്തത്? നമ്മൾ ഈ ദീനിക്ക് വേണ്ടി എന്ത് ചെയ്തു സാർമാർ? നമ്മൾ ഒറ്റ കാലോചിച്ച് നോക്കി, നമ്മളും പോകാനുള്ള ആൾക്കാരാണ്, ഇവിടെ നിന്ന് ആരും നിൽക്കൂല, ഇവിടെ ആരും നിൽക്കൂല. ഒരു 100 കൊല്ലം കഴിഞ്ഞാൽ ഈ സാധനം, ഈ ആൾക്കാർ ആരും ഉണ്ടാവില്ല, എല്ലാവരും പോയി ഉണ്ടാവും. 100 ഞാൻ കൂടുതൽ പറഞ്ഞതാണ്, 50, 30, 25, 10 മാസങ്ങൾ ബാക്കി. അള്ളാഹു ദീർഘായുസ് മാഫിയത്തിന് തീരുമാനാവട്ടെ. എന്തെങ്കിലും നമ്മളെ കൈമേൽ ഉണ്ടാവുക. അവർക്കൊക്കെ വലിയ വലിയ ത്യാഗങ്ങളുടെ പാടുകൾ ഉണ്ടാവും, ത്യാഗങ്ങളുടെ കഷ്ടപ്പാടിന്റെ ഒരുപാട് കഥകൾ ഉണ്ടാവും. നാളെ അള്ളാഹുവിന് മുമ്പിൽ ഒരു അഭിമാനത്തോടെ പറയും, അഭിമാനത്തോടെ പറയും, ദീനു വേണ്ടി എന്നതൊക്കെ ചെയ്തു. സാർമാരെ, അവർക്ക് ഉറപ്പായിട്ടും ത്യാഗത്തിന്റെ രംഗങ്ങളാണെന്ന് ഉറപ്പുണ്ടായിട്ടും ഒരാരും വ്യതിചലിച്ചില്ല, ഒരാരും പതറിയില്ല. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു സൈന്യത്തിനെ ജോർദാനിലേക്ക് അയച്ചു, മോത്തയിലേക്ക് അയച്ചു. 200,000 വരുന്ന സൈന്യമുണ്ട്. ആകെ കുറഞ്ഞ സഹാബാക്കളാണ് പോണത്, 4,000 ഉള്ള സഹാബാക്കളാണ് പോണത്. എത്രനെ നേരിടാൻ? 200,000 വരുന്ന സൈന്യത്തിന് മോത്തയിലേക്ക്. മദീന എത്ര ദൂരം ജോർദാനിലാണ് ഉള്ളത്, എത്ര ദൂരം യാത്ര ചെയ്യാനുണ്ട് മദീനയിൽ. അന്ന് നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സൈന്യത്തിനെ സംഘത്തിനെ അയക്കുമ്പം തങ്ങൾ പറഞ്ഞു, ഈ യാത്രാ സംഘത്തിന്റെ കൊടി സെയ്ദ് ബിൻ ഹാരിസിന്റെ കയ്യിലാണ് ഞാൻ കൊടുക്കുന്നത്. സെയ്ദ് ഷഹീദാകുകയാണെങ്കിൽ ജാഫർ ബിൻ അബി താലിബി കൊടി ഏറ്റെടുക്കണം. ജാഫർ ബിൻ അബി താലിബ് ഷഹീദാകുകയാണെങ്കിൽ അബ്ദുല്ലാഹി ബിൻ റവാഹ ഈ കൊടി ഏറ്റെടുക്കണം. അദ്ദേഹവും ഷഹീദാകുകയാണെങ്കിൽ മുസ്ലിമീങ്ങൾ കൂടി ആലോചിച്ചിട്ട് ഒരാളെ തീരുമാനിക്കണം, അയാൾ ഇസ്ലാമിന്റെ കൊടിയെടുക്കണം എന്ന് പറഞ്ഞു. ഇത് കേട്ടുന്ന ഒരു യഹൂദി ഉടനെ പറഞ്ഞു, ഇവർ 3 ഉറപ്പായിട്ട് ഷഹീദാകുകയാണ്. കാരണം ഒരു നബിയുടെ വാക്കാണ്, അതിൽ മാറ്റുണ്ടാവില്ല. യഹൂദിക്ക് അത്ര ഉറപ്പുണ്ടെങ്കിൽ ഈ 3 സഹാബാക്കൾക്ക് എത്ര ഉറപ്പുണ്ടാവും? നമ്മളൊക്കെ ആണെങ്കിൽ എന്താ ചെയ്യുക? പോയിട്ട് പറയും, അവിടെ പ്രശ്നം, ഇവിടെ പ്രശ്നം, തൽക്കാലം നിന്നെങ്ങനെ അങ്ങനെ എന്നൊക്കെ പറയും. സഹാബാക്കളൊന്നും പറഞ്ഞില്ല. ഓരെ ഏൽപ്പിച്ച പണി ഓരോ യാത്ര പുറപ്പെടാൻ. അബ്ദുല്ലാഹി ബിൻ റവാഹ റളിയല്ലാഹുവിന് ഒരു വ്യാഴാഴ്ച ദിവസമായിരുന്നത്, വെള്ളിയാഴ്ച രാവിലെ പുറപ്പെടാനുള്ള സംഘമാണ്. അബ്ദുല്ലാഹി ബിൻ റവാഹ റളിയല്ലാഹുവിന് ആലോചിച്ചു, ഇന്ന് വെള്ളിയാഴ്ചയാണ്, ഇനി ഒരിക്കലും മദീനയിലേക്ക് തിരിച്ചില്ല, ഉറപ്പാണ്. അതുകൊണ്ട് നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പരിശുദ്ധമായ മസ്ജിദ് നബവിയിൽ തങ്ങളുടെ പിന്നിൽ ഇമാമും ജമാഅത്തുമായി ജുമാ നിസ്കരിക്കണം, തങ്ങളുടെ മുബാറക്കായ നാവിൽ നിന്ന് ഉതിർന്നു വീഴുന്ന ഖുത്ബയുടെ വാക്കുകളും തങ്ങളുടെ ദുആയിലും ആമീൻ പറഞ്ഞ് പങ്കെടുത്ത് അവരുടെ കൂട്ടത്തിൽ ചെന്നു ചേരാം. കാരണം അതിശക്തമായ സ്പീഡിലോടുന്ന കുതിര എന്റെ കയ്യിലുണ്ട്, എല്ലാവിധ സന്നാഹങ്ങളും ഉണ്ട്, അതുകൊണ്ട് ഞാൻ എന്തായാലും എത്തിച്ചേരുമെന്ന് പറഞ്ഞു. അബ്ദുല്ലാഹി ബിൻ റവാഹ റളിയല്ലാഹു അൻഹു പുറപ്പെട്ടില്ല, ബാക്കി 2 സൈന്യങ്ങളും പുറപ്പെട്ടു. ജുമാ നിസ്കാരം കഴിഞ്ഞു, തങ്ങൾ സലാം വീട്ടി. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം അബ്ദുല്ലാഹി ബിൻ റവാഹനെ കണ്ടപ്പോൾ ചോദിച്ചു, അബ്ദുല്ലാ എന്താ നീ പോയില്ലെന്ന് ചോദിച്ചു. അബ്ദുല്ലാഹി ബിൻ റവാഹ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ പോകാൻ ഷഹീദായി പോകുന്നോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഭയപ്പെട്ടിട്ട് നിന്നതല്ല, ഞാൻ ഇങ്ങനെ ആലോചിച്ചു, തങ്ങളെ പിന്നിൽ അവസാനമായി ജുമാ നിസ്കരിക്കണം തങ്ങളുടെ മസ്ജിദ് നബവിയിൽ, ആ ഒരു സന്തോഷം കിട്ടാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞു. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അബ്ദുല്ലാ നീ ഇനി അതിന് പകരമായി എന്ത് ചെലവഴിച്ചാലും അവർ പോയതിന്റെ പ്രതിഫലം നിനക്ക് നേടാൻ കഴിയില്ല. നിന്നെക്കാൾ അവർ 500 മുമ്പ് സ്വർഗത്തിൽ പ്രവേശിക്കുന്നു. പോകാതെ കിണാളല്ല, പോകാൻ റെഡിയാണ്, ഇത് അങ്ങോട്ട് കഴിഞ്ഞോട്ടെ എന്ന് പറഞ്ഞ അവും ഭാര്യക്ക് ചെറിയ കുറച്ച് സാധനങ്ങൾ വാങ്ങി കൊടുക്കാണ്ടായല്ല, ഒരു തങ്ങളുടെ പിന്നിൽ ജുമാസ്കരിക്കുക എന്നുള്ള കൊതി അത് തീർത്തതാണ്. അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള പുറപ്പെടൽ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തികൾക്ക് സഹാബാക്കൾക്ക് ഇങ്ങനെ പഠിപ്പിച്ചു കൊടുത്തു. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പഠിപ്പിച്ചു കൊടുത്തു.
തായിഫിലെത്തി, മൂത്തയിലെത്തി. സയ്യിദ് ഇബ്നു ഹാരിസ റളിയല്ലാഹു അൻഹു ഷഹീദായി. അത് കഴിഞ്ഞ ഉടനെ ജാഫർ റളിയല്ലാഹു അൻഹു കൊടി വാങ്ങി, വലത്തെ കൈ പിടിച്ചു, അത് വെട്ടി, ഇടത്തെ കൈ പിടിച്ചു, അതും വെട്ടി, ഭുജങ്ങൾ ചേർത്ത് പിടിച്ചു. ഇസ്ലാമിന്റെ പതാക ഒരിക്കലും താഴെ വീഴരുത്. ഈ ഇസ്ലാമിന്റെ ഇജ്ജത്താണ് ഈ പതാക, അതെന്നും ഉയർന്നു നിൽക്കണം. ചേർത്ത് ഭുജങ്ങൾ ചേർത്ത് പിടിച്ചു, അദ്ദേഹത്തിന്റെ മധ്യത്തിൽ വെട്ടി. 80 ചില്ലാനം വെട്ടുകൾ ഹസ്രത് ജാഫർ ബിൻ അബി താലിബിന്റെ ശരീരത്തിൽ ഉണ്ടായിരുന്നു. അതിനുശേഷം അബ്ദുല്ലാഹി ബിൻ റവാഹ, അദ്ദേഹം ഷഹീദായി. ഇന്ന് വിജനമായ ജോർദാന്റെ ഭാഗത്ത് ഒരു വിജനമായ സ്ഥലത്ത് അവരുടെ ഖബറുകളുണ്ട്. നമ്മൾ ശരിക്കും ആലോചിച്ച് നോക്കണം. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുഅത്തത്തിന്റെ മുഅത്തയുടെ വിവരം കിട്ടി. ജാഫർ ബിൻ അബി താലിബ് റളിയല്ലാഹു അൻഹു വീട്ടിലേക്ക് പോയി. ജാഫർ ബിൻ അബി താലിബ് റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ അസ്മാ റളിയല്ലാഹു അൻഹ പറയാണ്, ഞാൻ മുഅത്തയിൽ പോയ സംഘങ്ങൾ വിജയത്തോടുകൂടി മടങ്ങി വരുന്നുണ്ടെന്നുള്ള വിവരം മദീനെ കിട്ടിയപ്പം ഞാൻ അവർക്ക് എന്റെ ഭർത്താവിനെ സ്വീകരിക്കാൻ വേണ്ടി ആഹാരം പാചകം ചെയ്യാൻ വേണ്ടി മാവ് കുഴച്ചുകൊണ്ടിരിക്കുകയാണ്. കുട്ടികൾക്ക് കുളിപ്പിച്ച് നല്ല വസ്ത്രങ്ങൾ മാറ്റി കൊടുത്തിട്ടുണ്ട്, ഞാൻ മാവ് കുഴച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്റെ വീട്ടിലേക്ക് വന്നത്. തങ്ങളുടെ വരവ് കണ്ടപ്പം തന്നെ എന്റെ ഉള്ളിൽ കാളി, എനിക്ക് വിഷമായി. പക്ഷെ തങ്ങളിൽ നിന്ന് എനിക്കിഷ്ടമില്ലാത്തൊരു ഒരു വാർത്ത കേൾക്കാൻ എന്റെ മനസ്സിന് ആഗ്രഹം ഉണ്ടായില്ല. ഞാൻ തങ്ങളോടൊന്നും ചോദിച്ചില്ല. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം വന്ന മാത്രമേ എന്നോട് ചോദിച്ചു, എവിടെ കുട്ടികൾ എവിടെ എന്ന് ചോദിച്ചു. അബ്ദുള്ള, മുഹമ്മദ്, ഔൻ, മൂന്ന് മക്കൾ, ചെറിയ മക്കള്. ഓരോ നിമിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം വിളിച്ചപ്പം ഓടി വന്നു. താരിഖിന്റെ കിതാബിൽ എഴുതുന്നുണ്ട് മൂന്ന് കുട്ടികളും ഭയങ്കര സ്പീഡിലാണ് വരുന്നത്. ഞാൻ ആദ്യത്തും അല്ലാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ എന്നുള്ള നിലയിൽ ഓടി വന്നു. തങ്ങൾ ആ മൂന്ന് കുട്ടികളെയും കൂട്ടി വാരി കൂട്ടിപ്പിടിച്ചു. ആ കുട്ടികൾ ചോദിച്ചു, ഞങ്ങളപ്പോ എവിടെ എന്ന് ചോദിച്ചു. നിമിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ണെന്ന് കണ്ണുനീർ വന്നു. തങ്ങളുടെ അളാപ്പന്റെ മോനും കൂടിയാണ്, തങ്ങളുടെ അനുജനും കൂടിയാണ്, കണ്ണെന്ന് ഇങ്ങനെ കണ്ണുനീര് വന്നു. തങ്ങളെ കണ്ണുനീർ തുടച്ചു. ഈ കുട്ടികൾക്ക് അപ്പോഴും മനസ്സിലാവുന്നില്ല. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം മിറ്റുന്ന കണ്ണുനീരോട് കൂടി പറഞ്ഞു, നിങ്ങളൊപ്പ ഇന്ന് മുതൽ അള്ളാഹുവിന്റെ റസൂലായ ഞാനാണെന്ന് പറഞ്ഞു. അസ്മാ റളിയല്ലാഹുവിന്റെ ബോധം നഷ്ടപ്പെട്ടു, വീണുപോയി. കുറച്ച് കഴിഞ്ഞപ്പോൾ അവർ എഴുന്നേറ്റു. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കളോട് പറഞ്ഞു, നിങ്ങൾക്ക് നിങ്ങളൊപ്പനെ കാണണോ? സ്വർഗത്തിലെ പച്ച കിളികളെ കൂട്ടത്തിൽ നിങ്ങളൊപ്പ പാറി നടക്കുന്നത് നിങ്ങൾക്ക് കാണാമെന്ന്. അതുകൊണ്ടാണ് ജാഫർ റളിയല്ലാഹുവിനാണ് ജാഫർ തയ്യാർ, പറക്കണ ജാഫർ എന്ന് താരിഖിന്റെ കിതാബിൽ ഉള്ള മക്കൾ പറഞ്ഞു. ശർമ്മര, മൂന്ന് കുട്ടികൾ യതീമായി. നാളെ അള്ളാഹുവിന് മുമ്പിൽ ജാഫർ റളിയല്ലാഹുവിന് വരും. ശുഹദാക്കൾ വരല്, അവരെ രക്തങ്ങൾ ഒഴിച്ചാണ് വരിക. അതുകൊണ്ടാണ് അവരെ കുളിപ്പിക്കൂല. അതേ രക്തത്തിൽ, അതേ കഫൻ തുണിയിലാണ് അവർ പൊതിഞ്ഞടക്കുന്നത്. നാളെ മഷറയിലേക്ക് വരൽ രക്തമൊലിച്ചവരായിട്ടായിരിക്കും. അവരെ രക്തത്തിന് കസ്തൂരിയുടെ സുഗന്ധം ഉണ്ടാവും എന്ന് അലമക്കൾ എഴുതുന്നുണ്ട്. അവരെ രക്തമൊലിപ്പിച്ച് ഇങ്ങനെ വരും. നാളെ അള്ളാഹു ചോദിക്കും, മാദാ ഖദ്ദം തലിദീനില്ല, അള്ളാന്റെ ദീൻ നിങ്ങൾ എന്താ ചെയ്തത്? സഹാബാക്കളോട് മാത്രമുള്ള ചോദ്യമല്ല, എന്നോടും ഈ ഇരിക്കുന്ന നിങ്ങളോട് എല്ലാരോടും ചോദിക്കും അള്ളാഹു, അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി എന്ത് ചെയ്തു. ഈ സഹാബാക്കൾ പറഞ്ഞു, ജാഫർ അള്ളാഹു കയ്യും 80 ചെല്ലാനുള്ള മുറിവും കാണിച്ചു കൊടുത്ത് പരിപാടിന് വേണ്ടിയിട്ടാണ്. ഉഹദിന്റെ തലേ ദിവസം സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു വിളിച്ചിട്ട് പറഞ്ഞു, വാ നമുക്ക് ദുആ ചെയ്യാന്ന് പറഞ്ഞു. ഒരു മൂലയിൽ മാറി നിന്നു മൈതാനത്തിന്റെ. സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു ദുആ ചെയ്തു, അതിശക്തനായ ഒരു പോരാളിയെ എനിക്ക് ഏൽപ്പിക്കുകയും ഞാൻ അവനോട് ഘോരമായി യുദ്ധം ചെയ്യുകയും അവൻ എന്നോട് യുദ്ധം ചെയ്യുകയും അവസാനം ഞാൻ അവനെ വധിക്കുകയും അവൻ ആ നിലയിൽ ചത്തുപോവുകയും അവന്റെ ഗനിമസ്സത്ത് മുഴുവൻ ഞാൻ സ്വന്തമാക്കുകയും ചെയ്യണമേ, അങ്ങനെയുള്ളൊരു അവസരം തരണേ എന്ന് പറഞ്ഞു. അബ്ദുല്ലാഹി ഇബ്നു ജഹ്ഷ് റളിയല്ലാഹു അൻഹു പറഞ്ഞു. പിന്നീട് അബ്ദുല്ലാഹി ഇബ്നു ജഹ്ഷ് റളിയല്ലാഹു അൻഹു ദുആ ചെയ്തു, ഉഹദിന്റെ ഒരു മൂലയിൽ നിന്നുകൊണ്ട് അള്ളാഹുവെ, നാളെ യുദ്ധം നടക്കുമ്പം അതിശക്തനായ ധീരനായ ഒരു പോരാളി എനിക്ക് തരണം, അവനും ഞാനുമായി ശക്തമായി വാൾപ്പായിട്ട് നടക്കണം, അവസാനം അവൻ എന്നെ ഷഹീദാക്കണം, എന്റെ ശരീരത്തെ രക്തം മുറിവേറ്റ് രക്തം വാർന്നൊലിക്കണം, എന്റെ കൈവിന്റെ വിരലുകളും എന്റെ മൂക്കും എന്റെ ചെവിയും ഒക്കെ അവൻ അരിഞ്ഞെടുക്കണം, എന്നിട്ട് നാളെ നിന്റെ മുന്നിൽ വരുമ്പം നീ എന്നോട് ചോദിക്കും, അബ്ദുള്ള എവിടെ പോയി മൂക്ക്, എവിടെ പോയി ചെവി എന്ന് ചോദിക്കുമ്പം, അള്ളാഹുവെ ഇതൊക്കെ നിന്റെ മാർഗത്തിൽ മുറിക്കപ്പെട്ടു എന്ന് പറയണം, എനിക്ക് അവസരം തരണേ. സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു പറയണം. ഞാൻ ആമീൻ പറഞ്ഞു. പിറ്റത്തെ ദിവസം വൈകുന്നേര സമയം അബ്ദുല്ലാഹി ഇബ്നു ജഹ്ഷ് റളിയല്ലാഹുവിന്റെ മൂക്കും ചെവിയും വിരലുകളൊക്കെ ഒരു കയറിൽ കെട്ടിയിട്ട് ഒരു മരത്തിന്റെ കൊമ്പിൽ തൂക്കിയിട്ടത് ഞാൻ കണ്ടു എന്ന് സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട സഅദ് ഇബ്നു അബീ വഖാസ്
റളിയല്ലാഹു അൻഹു. ഒരിതാണ് സഹോദരന്മാരെ, ഇവിടെ കുറെ എന്തൊക്കെയോ ഞാൻ നേടി, ഞാൻ അതിൻ്റെ ആളെ, ഇനി ആ ബിൽഡിങ്ങിൻ്റെ ആ കമ്പനിൻ്റെത്, നമ്മളെന്തൊക്കെയോ പറയാൻ, ഇവിടെ അങ്ങനെയൊക്കെ പറഞ്ഞ ആൾക്കാർ ഇന്ന് മണ്ണിൻ്റെ അടിയിലാണുള്ളത്, ആരും ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. സഹോദര, നമുക്ക് വഴി കാണിക്കാൻ വന്നവർ ഈ നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബാക്കളാണ്. ഒരു നാളെ പറയും ഇതൊക്കെ ചെയ്ത്, നമ്മളെന്താ പറയാ സഹോദരന്മാരെ, എന്താ പറയാ, ഒറ്റക്ക് ആലോചിച്ച് നോക്കി. സൊല്ലൈന എന്ന് പറഞ്ഞേക്കാം ഒരു പക്ഷേ ഞാൻ നിസ്കരിച്ചിരുന്നു, സക്കൈന എന്ന് പറഞ്ഞേക്കാം സക്കാത്ത് കൊടുത്തിരുന്നു, ഹജ്ജൈന എന്ന് പറഞ്ഞേക്കാം ഹജ്ജ് ചെയ്തിരുന്നു. സാറന്മാരെ, സ്നേഹമാരെ, അതൊക്കെ നമ്മൾ ആവശ്യത്തിന് ചെയ്താൽ ദീനിന് വേണ്ടി എന്താ ചെയ്തത്? അതുകൊണ്ട് സാറന്മാരെ, സ്നേഹമാരെ, ദീൻ അത് നമ്മളെ ജീവിതത്തിൽ ഉണ്ടാവണം, നമ്മൾ അധ്വാനിക്കണം, നമ്മൾ പരിശ്രമിക്കണം. നമ്മൾ ഒറ്റക്കാലേക്ക് ഈ ദീനിന് വേണ്ടി എന്ത് ചെയ്തു? എന്റെ ദീൻ ഉണ്ടാവാൻ എന്ത് ചെയ്തു? എന്റെ നാട്ടുകാരെയിലും ഈ കുടുംബത്തിലും ലോകത്ത് ദീൻ ഉണ്ടാവാൻ എന്ത് ചെയ്തു? ലോകം ദീനിന് ദാഹിക്കാൻ. സഹോദര സ്നേഹമാരെ, നമ്മളിപ്പോഴും ദുനിയാവിന്റെ വഞ്ചനകളിലും അതിന്റെ രസങ്ങളിലും ഹരങ്ങളിലും കുടുങ്ങിക്കിടക്കാൻ. അതുകൊണ്ടാണ് വലമാക്കൾ പറഞ്ഞത്, ഒന്ന് നിങ്ങൾ ഇറങ്ങി നോക്കി, നിങ്ങളൊന്ന് ഇറങ്ങി നോക്കി, നിങ്ങൾക്ക് ഈ ദീനിന്റെ അവസ്ഥകൾ കാണാൻ പറ്റും, ആൾക്കാരുടെ അവസ്ഥകൾ കാണാൻ പറ്റും, ആൾക്കാരുടെ അവസ്ഥകൾ കാണാൻ പറ്റും, നാട്ടിലെ ദീനില്ലായ്മ കാണാൻ പറ്റും. അപ്പൊ നിങ്ങളെ ഹൃദയത്തിൽ വേദന തുടങ്ങും, ഹൃദയം പൊട്ടാൻ തുടങ്ങും. അതുകൊണ്ട് സഹോദര സ്നേഹമാരെ, സ്വന്തത്തെ നെഞ്ഞത്ത് കൈവച്ച് ആലോചിക്കും. എനിക്കൊരു ബിലാൽ ബിൻ റബാഹിന്റെ കൂട്ടത്ത് നിൽക്കണ്ടേ? എനിക്കൊരു ജാഫർ ബിൻ അബി താലിബ് റളിയല്ലാഹുവിന്റെ കൂട്ടത്തിൽ നിൽക്കണ്ടേ? ഈ ദീനിന് വേണ്ടി ഞാൻ എന്താ കൊടുത്തത്? പൈസ കൊടുത്തിട്ടുണ്ടോ? നമ്മൾ നമ്മളെ വിയർപ്പ് കൊടുത്തിട്ടുണ്ടോ? ഒരു രാത്രിയിൽ ഓർക്കെങ്കിലും ഈ ദീനിന് വേണ്ടി ചെലവാക്കിയിട്ടുണ്ടോ സഹോദരന്മാരെ? നമ്മള് അതുകൊണ്ട് സ്വന്തത്തോട് ചോദിക്കിൻ, എത്ര കാലം തിന്ന് രസിച്ച് ഭാര്യ മക്കളോട് കൂടത്തിൽ സുഖലോലപന്മാരായി നമ്മളെ വീടുകളിൽ നമ്മുടെ കുടുംബങ്ങളെ കൂട്ടത്തിൽ കടന്നുറങ്ങും, എന്നിട്ട് ആ അവസ്ഥയിൽ വീട്ടിന്റെ മെത്തകളിൽ നിന്ന് മരിച്ചു പോകണം ഏറ്റവും നല്ല ഈമാനോട് കൂടി എന്ന് ചിന്തിക്കുന്നത് നമ്മൾ എത്ര വലിയ വിഡ്ഢികളാണ് സഹോദരന്മാരെ. അതുകൊണ്ട് ഹിമ്മത്തും ധൈര്യം ആവശ്യം മനുഷ്യനാണ്. ഒരു ധൈര്യത്തിൽ ഇൻകിന്റെ ആഹൃത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണം എന്നുള്ളൊരു ഉറപ്പ്, ഒരു ബോധം ഉണ്ടാക്കുക. അതിനുവേണ്ടി ഇൻഷാ അല്ലാ അള്ളാഹുവിന്റെ മാർഗത്തിൽ ഒരു 4 മാസം, 4 മാസം എന്ന് പറഞ്ഞാൽ കുറെ തോന്നും സാറുമാരെ. ജീവിതം മുഴുവൻ കൊടുക്കാനാണ് ജാഫർ ബിൻ അബി താലിബ് പോയത്, അബ്ദുല്ലാഹി ബിൻ റവാഹ റളിയല്ലാഹു അൻഹു പോയത്, സെയ്ദ് ബിൻ ഹാരിസ് റളിയല്ലാഹു അൻഹു പോയത്. ഒരിക്കലും അവർക്ക് തീർച്ചയായിട്ടും അറിയാം ഇനി ഒരിക്കലും മൂത്തത്തുനിന്ന് മടങ്ങി വരില്ല. പക്ഷെ ഒരാരും വിറച്ചിട്ടില്ല, ബേജാറായിട്ടില്ല, ഒരൊക്കെ കൊതിച്ചിരുന്നത് അതായിരുന്നു, ഷഹാദത്ത് കൊതിച്ചവരാണ്. കാരണം ഇവിടെ എങ്ങനെങ്കിൽ എന്തെങ്ങനെ ആയാലും മരിക്കും, പക്ഷെ നാളെ അള്ളാഹിന്റെ അടുക്കൽ എന്തെങ്കിലും ഒരു സ്ഥാനം ഉണ്ടാവണം. അതുകൊണ്ട് സാറുമാരെ, ഇറങ്ങി നടക്കി, കാൽ പറ്റുന്ന പൊടിയും കാലിൽ പറ്റുന്ന പൊടിയും ഈ നടന്ന സ്ഥലങ്ങളും ഇതൊക്കെ നാളെ റബ്ബിനോട് പറയട്ടെ, നിന്റെ കെലിമക്ക് വേണ്ടി മാത്രം കുറച്ച് ആൾക്കാർ എന്റെ മേലോട് എന്റെ മുകളിലൂടെ നടന്നിരുന്നു. നമ്മളിന്ന് ഇതിലൊക്കെ നടക്കുന്നുണ്ട് ദുനിയാവിന്റെ ഈ എച്ചിലുകൾ സ്വന്തമാക്കാൻ വേണ്ടിയിട്ട്. അവിടെ സാറുമാരെ, ഒന്ന് ഹിമ്മത്തോടെ ധൈര്യത്തോടെ കുറെ കാലം എന്തൊക്കെ അവസ്ഥകളിലായി കഴിഞ്ഞു പോയി, ഇനിയുള്ള കാലെങ്കിലും ഒന്ന് അള്ളാഹുവിന്റെ മാർഗത്ത് പോകണം. എപ്പോഴാണ് ഇനി ആയുസ് ഉണ്ടാവുക, ബാക്കി ഉണ്ടാവുക ഒന്നും അറിയില്ല. അതുകൊണ്ട് ഹിമ്മത്തും ധൈര്യത്തോടു കൂടി ഈ മാർച്ച് മാസത്തിൽ അള്ളാഹുവിന്റെ മാർഗത്തിൽ 4 മാസം പൈതലായി നടന്നു പോകാനുള്ള ആൾക്കാർ ഹിമ്മത്തോടെ നിന്നിട്ടുള്ളൂ, ഇൻഷാ അല്ലാഹ് ഹിമ്മത്തോടെ നിന്നിട്ടുള്ളൂ.